അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة واحسنوا ان الله يحب المحسنين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ബഹുമാന്യരെ, ദീർഘമായി സംസാരിച്ച് പ്രയാസപ്പെടുന്നില്ല, പെടുത്തുന്നുമില്ല. ഇവിടെ രോഗികൾക്ക് വേണ്ടി SOS സാന്ത്വനത്തിന്റെ ഭാഗമാണ് കേരളം ഒഴികെ കോടിക്കണക്കിന് രൂപയുടെ വിവിധ സഹായങ്ങളും സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെ അൽഹംദുലില്ലാഹ് പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മുന്നേറ്റത്തിന് കുതിക്കുന്ന സമയത്ത് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സേവനം നൽകുകയുണ്ടായി. സഹായിച്ചവർ, സഹകരിച്ചവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകുമാറാകട്ടെ ഈ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരും സ്ട്രെച്ചറിൽ കിടക്കേണ്ട സാഹചര്യങ്ങൾ വരാം. അതില്ലാതിരിക്കാൻ വേണ്ടി പരമാവധി ആരോഗ്യം കീപ്പ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുകയും അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കാൻ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയും വേണം. ബഹുമാന്യരായ SI സാർ അവർകൾ ഇവിടെ വന്ന് സേവനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ചെയ്ത സേവനങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ സൂചന നൽകിയപ്പോ ഞാൻ നേരത്തെ ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതാൻ ഉദ്ദേശിച്ച ഒരു സൂക്തമുണ്ടായിരുന്നു. അത് തൽക്കാലം അവിടെ മാറ്റിവെച്ച് ഞാൻ വേറൊരു സൂക്തം ഇവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഓതുകയായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ സിറാജുൽ ഹുദയിലെ വിദ്യാർത്ഥികൾക്ക് തഫ്സീർ ഓതി കൊടുക്കുമ്പോ ഓതിക്കൊടുത്ത പരിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം അതിങ്ങനെയാണ്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, പുണ്യങ്ങളിൽ ലോകസത്താവായ അള്ളാഹുവിന്റെ, ലോകത്തിന്റെ മുഴുവനും സത്താവായ ദൈവത്തിന്റെ വഴിയിൽ പുണ്യകാര്യങ്ങളിൽ നിങ്ങൾ ചെലവഴിക്കണം. വലാ തുൽഖൂ ബിഐദീകും ഇലത് തഹ്ലുകഹ്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നാശത്തിൽ കൊണ്ടുപോയി ചാടിക്കരുത്. ഖുർആനിന്റെ വലിയ ഒരു താക്കീതാണ്. വലാ തുൽഖൂ ബിഐദീകും ഇലത് തഹ്ലുകഹ്, നിങ്ങളുടെ ശരീരത്തെ, ഐദീകും എന്ന വാക്കിന്റെ നേരെ അർത്ഥം കൈകളെ എന്നാണ്. കൈ മാത്രമല്ല അവിടെ ഉദ്ദേശമെന്ന് തഫ്സീറിൽ കാണാം.
സാധാരണയായി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോ വ്യക്തിയെ സൂചിപ്പിച്ചുകൊണ്ട് കൈ എന്ന് പറയാറ്, സാധാരണ ഭാഷയുടെ ഒരു ശൈലിയാണ്. അതിന്റെ പിന്നിൽ അയാളെ കൈയാണ് എന്ന് പറഞ്ഞു. അയാളെ കയ്യല്ല, അയാൾ തന്നെയാണ്. എന്നെ സംബന്ധിച്ചാണ് അയാളെ കയ്യാണ് എന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ആളുകൾ ഉണ്ട് എന്നാണ് എന്റെ അർത്ഥം. ഇതേപോലെ പരിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നാശത്തിൽ കൊണ്ടുപോയി ഇട്ടേക്കരുത്, നാശത്തിലിടാൻ പാടില്ല. ഇത് വളരെ ഗൗരവമുള്ള ഒരു താക്കീദാണ്. അത് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറഞ്ഞു, വഅസ്നു, നിങ്ങൾ നന്മ ചെയ്യണം. എല്ലാവർക്കും സ്വന്തം ശരീരത്തിന്, കുടുംബത്തിനും, അയൽവാസികൾക്കും, നാട്ടുകാർക്കും, അല്ലാത്തവർക്കും, മനുഷ്യർക്കും, അതുപോലെ തന്നെ മൃഗങ്ങൾക്കും, ജീവജാലങ്ങൾക്കും, സസ്യങ്ങൾക്കും, മത്സ്യങ്ങൾക്കും, സർവസൃഷ്ടികൾക്കും, എല്ലാവർക്കും നന്മ ചെയ്യണം. നിശ്ചയം ലോകസത്താവായ അള്ളാഹു നല്ലത് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയട്ടെ, എസ് ഐ സാർ അവർക്ക് രണ്ട് കാര്യം പറയും. അത് രണ്ടും അദ്ദേഹം നടപ്പാക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ആശയമാണ് നടപ്പാക്കുന്നത്. ഒന്ന്, സമയം കഴിഞ്ഞിട്ട് റോട്ടും വലിയിരിക്കുക. ഇസ്ലാമിന്റെ നിയമം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രാത്രി സമയം വൈകിട്ട് സംസാരിക്കാൻ തന്നെ പാടില്ല, വീട്ടിൽ തന്നെ സംസാരിക്കാൻ പാടില്ല എന്ന്. അദ്ദേഹം കിടന്നുറങ്ങണം. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു തആല രാത്രി സമയം വെച്ചത് മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഉറക്കിനു വേണ്ടിയാണ്, സ്വറ പറയാൻ വേണ്ടി വെച്ച സമയമല്ല രാത്രി. അതിനുകൊണ്ടാണ് പണ്ഡിതന്മാരെല്ലാം സമർ കറാഹത്ത് ാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. രാത്രി സമയം അത്യാവശ്യമുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് മനുഷ്യൻ വേഗം കിടന്ന് ഉറങ്ങണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഇതുകൊണ്ടാണ് സഹീഹ് ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ബാബു യനാമു അവ്വലഹു വയഖൂമു ആഖിറഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങുകയും അവസാനത്തിൽ എഴുന്നേറ്റ് നിസ്കാരത്തിൽ മുഴുകുകയും ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം തന്നെ കാണാം. അപ്പൊ വളരെ നേരത്തെ കിടന്ന് ഉറങ്ങുന്നതാണ് ഒരു മുസ്ലിമിന്റെ മതപരമായ കടപ്പാട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതാണ്. അതിന്റെ പുറമെ രാത്രി അല്ലെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം, ഇയ്യാകും വത്തുറുഖാത്, നിങ്ങൾ വഴിയോരങ്ങളിൽ പോയി ഇരിക്കരുത്. ചില ചെറുപ്പക്കാരുണ്ടല്ലോ ബസ് സ്റ്റോപ്പിൽ, അതുപോലെ തന്നെ ഈ ഓപാലത്തിന്റെ മേലെ ഇങ്ങനൊക്കെ ഇത്തിക്കാപ്പിരിക്കുന്ന ചില ആളുകൾ, ഇത്തിക്കാപ്പിരിക്കാൻ ഭജനമിരിക്കുക, അത് വാസ്തവത്തിൽ ഇസ്ലാമികമായി തെറ്റാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇയ്യാകും വത്തുറുഖാത്, നിങ്ങൾ ജനങ്ങൾ വഴി നടന്നു പോകുന്ന വഴികളിൽ പോയി ഇരിക്കരുത് എന്ന് പ്രത്യേകമായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ധാരാളം നാശങ്ങൾക്ക് അത് കാരണമാണ്, ധാരാളം വിപത്തുകൾക്ക് കാരണമാണ്, ധാരാളം തെറ്റിദ്ധാരണകൾക്ക് കാരണമാണ്, ധാരാളം പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് എന്താ ഇപ്പൊ കുറച്ച് ആളുകൾ ഓവാലത്തുമ്പിലിരുന്നാല് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലിരുന്നാല് എന്ന് ചിലപ്പോ അറിവില്ലാത്ത യുവാക്കൾ ചിലപ്പോ ചിന്തിച്ചു പോകും. അവർ നമ്മുടെ രാജ്യത്ത് സമാധാനമുണ്ടാകാൻ, നാട്ടിലുള്ള ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ അവരുടെ സ്വന്തം ശരീരം പണയം വെച്ച് സേവനം ചെയ്യുകയാണ് പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ. ധാരാളം ആളുകളും അങ്ങനെയാണ്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. ഞാനിപ്പോ ഇന്നലെ എനിക്കൊരാൾ ഒരു ക്ലിപ്പ് കാണിച്ചു, നോക്കുമ്പോ എന്താണ്, ഒരു പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി വന്ന ആളുകൾ തല്ലുണ്ടാക്കിയിട്ട് പോലീസുകാർ അടിച്ചോടിക്കുക. വാസ്തവത്തിൽ പള്ളി തല്ലുണ്ടാക്കാനുള്ള സ്ഥലമാണോ? പള്ളി എന്തിനുള്ളതാണ്? പള്ളി തല്ലുണ്ടാക്കാനുള്ള സ്ഥലമല്ല. പള്ളി എന്തിനാണ് നിർമ്മിക്കപ്പെട്ടത്? ഞാനിപ്പോ വ്യാഴാഴ്ച രാവിലെ, ബുധനാഴ്ച രാത്രി
കോഴിക്കോട് എയർപോർട്ടിൽ വന്നു. ഞാൻ എന്റെ വീട്ടിൽ വന്നത് പിറ്റേ ദിവസം രാത്രിയാണ്. പകൽ സമയത്ത് ഏകദേശം 9 മണി മുതൽക്ക് ഏകദേശം വൈകുന്നേരം വരെ പരസ്പരം തല്ലുണ്ടാക്കിയിട്ട് പൂട്ടിച്ച പള്ളി തുറപ്പിക്കാൻ എന്ത് വഴി എന്ന നിലക്ക് ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുകയായി, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയായി. എന്നത് പറഞ്ഞത് ചിന്തയില്ല, എന്തിനാണ് പള്ളി, എന്തിനാണ് ജീവിതം, എന്തിനാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് സ്വഭാവം ഉണ്ടാകേണ്ടത്, ഏതാണ്, എന്താണ് മനുഷ്യൻ, എന്താണ് മനുഷ്യന്റെ കടപ്പാട്, മനുഷ്യരും മറ്റ് ജീവികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള അടമായ ചിന്തയില്ലാതെ മനുഷ്യൻ അഹങ്കാരിയും അസൂയക്കാരനും വിദ്വേഷിയും വൈരാഗ്യം വെച്ച് പുലർത്തുന്നവനുമായി മാറുന്നത് വാസ്തവത്തിൽ ശരിയായ ആത്മീയ ബോധം ലഭിക്കാത്തത് കൊണ്ടാണ്. ഭൗതികമായ വിദ്യാഭ്യാസത്തിലൂടെയും ഭൗതികമായ പ്രവർത്തനങ്ങളിലൂടെയും മാത്രം ആത്മീയ ചിന്ത മനുഷ്യന് വളർത്തിയെടുക്കാൻ പ്രയാസമാണ്. നമ്മളുടെ പ്രവർത്തനങ്ങൾ, SOSന്റെ പ്രവർത്തനങ്ങൾ, SSFന്റെ പ്രവർത്തനങ്ങൾ, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതെല്ലാം മനുഷ്യരെ നല്ല വഴിയിൽ നടത്താനുള്ള പ്രവർത്തനങ്ങളാണ്. അതിന്റെ ഭാഗമാണ് സാന്ത്വന പ്രവർത്തനങ്ങൾ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് പഠിപ്പിച്ചില്ലേ, മഹാനായ അബൂദുർ ഗഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ, ഔസാനി ഖലീലി ബിസബ്ഇൻ, എന്റെ പ്രിയപ്പെട്ട നബി, എന്റെ പ്രിയപ്പെട്ട നേതാവ് എന്നോട് 7 കാര്യം വസിയത്ത് പറഞ്ഞു. വസിയത്ത് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായി വസിയത്ത് പറയുക എന്ന് പറയാറുള്ളത് തന്നെ മരിക്കാൻ നോക്കുന്ന സമയത്ത് ഹൃദയസ്പർക്കായി നിങ്ങൾ ഇങ്ങനെ നീങ്ങണം എന്ന് പറയുന്ന വാചകങ്ങൾക്കാണല്ലോ സാധാരണ വസിയത്ത് എന്ന് പറയുന്നത്. എന്റെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള വാക്കാണ്, അങ്ങനെയുള്ള വാക്കാണല്ലോ നമ്മുടെ വസിയത്തുകൾ എന്ന നിലക്ക് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട നേതാവ് എന്നോട് 7 കാര്യം വസിയത്ത് ചെയ്തു. അതിൽ ഒന്നാമത്തേത് ബിഹബ്ബിൽ മസാകീനി, പാവപ്പെട്ടവരെ സ്നേഹിക്കണം. വദ്ദുനു വിമിൻഹും, പാവപ്പെട്ടവരുമായി അടുക്കണം. പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സാധിക്കണം, പാവപ്പെട്ടവരുടെ കൂടെ യാത്ര ചെയ്യാൻ കഴിയണം, പാവപ്പെട്ടവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം, പാവപ്പെട്ടവരുടെ കൈയും പിടിച്ച് നടക്കാൻ നമുക്ക് സാധിക്കണം. നമ്മള് പ്രമുഖന്മാരുമായി മാത്രമേ ബന്ധപ്പെടുകയുള്ളൂ, അങ്ങനെ ഒരു ചിന്താഗതി നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുക്കളെ സ്നേഹിക്കണം എന്ന് മാത്രം പറയാതെ, സ്നേഹിച്ചാൽ മാത്രം പോരാ, ദുനുവിമിൻഹും, സാധുക്കളുമായി അടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, പാവപ്പെട്ടവരുമായി അടുക്കണം. അപ്പോഴാണ് നമുക്ക് പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഞങ്ങള് UAE നമ്മുടെ സാന്ത്വന പ്രവർത്തനത്തിന്റെ ഭാഗമായി അങ്ങകലെ തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സമീപത്ത്, ശ്രീചിത്ര ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് SOSന്റെ കീഴിൽ ഒരു വലിയ സാന്ത്വന കേന്ദ്രത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിക്കാനായിട്ടാണ്. ക്യാൻസർ രോഗികളായ ആളുകൾ അവിടെ വന്ന് അവരുടെ കൂടെയുള്ളവരും വളരെയേറെ പ്രയാസപ്പെടും. അവിടെ സൗകര്യം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ അതൊന്നും ഒരു നിലക്കും അവിടെ മതിയാകുന്നില്ല. എത്ര ഉണ്ടായാലും മതിയാവില്ല. അത്രയും രോഗികളാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത്. ആര് നല്ല കാര്യങ്ങൾ ചെയ്താലും നല്ലതാ, നല്ലതിനെ ആര് ചെയ്താലും അതിനെ പിന്തുണക്കേണ്ടതാ. അങ്ങനെയാണല്ലോ ഖുർആന്റെ നിർദ്ദേശം, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നല്ല പുണ്യകാര്യങ്ങളിൽ, നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കണം. നിങ്ങൾ ഭക്തിപൂർവകമായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അക്രമ പ്രവർത്തനങ്ങളിൽ സഹകരിക്കരുത്, തെറ്റായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കരുത്. അങ്ങനെ അതിന്റെ ആവശ്യവുമായി അതിന്റെ പ്രചരണവുമായി ഞാനും കൊല്ലം മുഹമ്മദ് കുഞ്ഞി സഖാഫിയും ഞങ്ങൾ രണ്ടാളും UAE പോയി. അപ്പോൾ അദ്ദേഹം പറയുന്നതായി ഞാൻ കേട്ടു. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു അമുസ്ലിം സഹോദരനായ തിരുവനന്തപുരത്തുകാരനായ ഒരാളെ ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി ചെന്നപ്പോൾ സമീപിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, എന്റെ അമ്മക്ക് ക്യാൻസർ രോഗമുണ്ടായിരുന്നു. ആ ക്യാൻസർ രോഗിയായ അമ്മയെ
ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ്. എന്നാലും ഞാൻ ഈ ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിക്കാറുണ്ടായി. അങ്ങനെ ചികിത്സിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെയുള്ള പലരുടെയും വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ കണ്ടുവന്ന അമ്മ ഒരു ദിവസം പറഞ്ഞു, മോനെ, ഈ സെക്രട്ടേറിയറ്റിന്റെ അടുക്കുന്ന് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കുറേ കുഴപ്പങ്ങളും തല്ലുംപൊടി ഉണ്ടാക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടല്ലോ, നീ എല്ലാവരൊക്കെ കൊണ്ടുപോയിട്ട് ഈ ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഇങ്ങനെ കറക്കി കൊണ്ടുവരണമെന്ന് അമ്മ പറഞ്ഞു. അതെന്താണ്? അപ്പോഴാണ് പ്രയാസം അനുഭവപ്പെടുന്നവരുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് മനുഷ്യന് ബോധമുണ്ടാവുക. അപ്പോൾ മനുഷ്യൻ അക്രമപ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നതിന് പകരം പ്രയാസപ്പെടുന്നവന്റെ കണ്ണീരൊപ്പാൻ എനിക്കെങ്ങനെ കഴിയും? എനിക്കോ എന്റെ കുടുംബത്തിലോ ഇങ്ങനെ ഒരു പ്രയാസം വന്നാൽ ആ സമയത്ത് എന്റെ സാഹചര്യവും പ്രയാസവും എത്രയായിരിക്കും എന്ന ബോധമുണ്ടാവുക എന്ന് ആ അമ്മ പറഞ്ഞതായി അദ്ദേഹം വിശദീകരിച്ചു. ഞാനിത് പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ ഉപദേശങ്ങളിൽ പാവപ്പെട്ടവരെ സഹായിക്കണം, പാവപ്പെട്ടവരെ സ്നേഹിക്കണം, ഒരാ പാവപ്പെട്ടവരുമായി അടുക്കണം. അപ്പോഴാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാകുന്നത്. പലപ്പോഴും പല സ്ഥലങ്ങളിലും കലഹങ്ങളും ബഹളങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, പെരുന്നാളിന്റെ അന്ന് വലിയ 10,000 രൂപയുടെ വലിയ പടക്കം കൊണ്ടുവന്ന് പൊട്ടിക്കുന്നവരുണ്ട്. ചിലര് അതേപോലെ തന്നെ കല്യാണ സമയത്ത് പൊട്ടിക്കുന്നവരുണ്ട്. ഒരു ചെറിയ പടക്കമൊക്കെ, ഒരു ചെറിയ തമാശക്ക് ആരെങ്കിലും പൊട്ടിച്ചെങ്കിൽ അതൊക്കെ കുറെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷേ ഒരു വലിയ വലിയ സ്ഫോടനം മാതിരിയുള്ള ഒരു പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ചാൽ ആ പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടിക്കുന്നവൻ അതിന്റെ ഭവിഷ്യത്തുകൾ അറിയില്ല. അതിനാലുണ്ടാകുന്ന അപകടങ്ങൾ മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം, ഈ കല്യാണത്തിൽ തന്നെ വരാൻ ഉദ്ദേശിച്ച ഒരു ഉമ്മ ചെറിയ കുട്ടിയെ താലോലിച്ച് മെല്ലെ ഉറക്കിക്കരത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് ഇവന്റെ പടപടാ എന്ന് പറയുന്ന ശബ്ദം. ഈ കുട്ടി ആകെ പേടിച്ച് വിറച്ച് അങ്ങനെ തന്നെ കുട്ടി കരഞ്ഞ്. ഈ ഉമ്മാന്റെ പ്രയാസം പിന്നെ എത്ര അധ്വാനിച്ചിട്ടാ പഠിച്ചവനെ, ഞാൻ ആ കുട്ടീനെ കിടത്തി ഉറക്കിയത് ഇവന്റെ പടക്കം കൊണ്ട് ഞാൻ കുടുങ്ങിയല്ലോ. ഈ ഉമ്മാന്റെ വകയില് നമുക്ക് കിട്ടുന്ന ഒരു നല്ല പ്രാർത്ഥനയല്ല. അതിന്റെ അപ്പുറത്ത് ചിലപ്പോ കന്നുകാലികള് ഭയപ്പെട്ടിട്ടുണ്ടാവും, മേൽപോട്ട് ചാടുന്നു. ഈ കന്നുകാലികള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കന്നുകാലികള് നല്ല നല്ല ഒരു ആശയം നേരത്തെ ഒരു സ്ഥലത്തു നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് നല്ല സന്തോഷം തോന്നി അയാൾ ആശയം കിട്ടി. അയാൾ എന്താ പറഞ്ഞത്? കന്നുകാലികള് രാത്രിയിൽ വേഗം കിടക്കും, ഈ അലഞ്ഞ് തിരിഞ്ഞ് കിടക്കൂല എന്ന് മാത്രമല്ല കന്നുകാലികൾ നേരത്തെ ഭക്ഷണം കഴിക്കും. കന്നുകാലികൾ നമ്മളെപ്പോലെ 11 മണി 12 മണിക്ക് ഭക്ഷണം കഴിക്കാന്ന് പോയ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കും. അതെന്താണ്? ആരോഗ്യത്തിന് അങ്ങനെയാ വേണ്ടത്. ആരോഗ്യം ആദ്യം നമ്മൾ സംരക്ഷിക്കണം. ആരോഗ്യത്തിന് ആവശ്യമായ പ്രവർത്തനം നടത്തണം. രോഗം വന്നിട്ട് ചികിത്സിക്കാൻ സാധന പ്രവർത്തനത്തിന് മുമ്പ് ആരോഗ്യം സംരക്ഷിക്കാൻ നോക്കണം. നമ്മൾ 12 മണി 1 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ എവിടെ ആരോഗ്യം ഉണ്ടാകണം? ആരോഗ്യം ലഭിക്കണമെങ്കിൽ കഴിയുന്നതും മഗ്‌രിബിന് മുമ്പ് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ മഗ്‌രിബിന്റെ ശേഷം ഭക്ഷണം കഴിക്കണം. ഇശാഅ് നിസ്കാരം കഴിഞ്ഞ് കഴിയുന്നു നേരത്തെ കിടന്നുറങ്ങണം. എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലേ? വളരെ നേരത്തെ, അതായത് രാത്രി പകുതി ആയാൽ എഴുന്നേറ്റ് നിന്ന് നിസ്കാരം തുടങ്ങും. നിസ്കാരം എന്ന് പറയുന്ന കർമ്മം തന്നെ വലിയ ആരോഗ്യം ലഭിക്കുന്ന ഒരു കർമ്മമാണ്. അതിന്റെ കർമ്മങ്ങൾ മനുഷ്യൻ നിന്നും അതുപോലെ കുനിഞ്ഞും സാഷ്ടാംഗം ചെയ്തും ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾക്കും നല്ല ആരോഗ്യം കിട്ടുന്ന പ്രവർത്തനമാണ് നിസ്കാരം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തലയും അതുപോലെ ഉപരിഭാഗമൊക്കെ പൊങ്ങി നിൽക്കുകയാണ്. ആ ഭാഗത്തെ ശരിക്കും താഴോട്ടേക്ക് കീഴോട്ടേക്ക് മറിച്ച് മനുഷ്യൻ അങ്ങനെ തന്നെ സാഷ്ടാംഗം ചെയ്യുമ്പോ, സുജൂദ് ചെയ്യുമ്പോ എല്ലാ സ്ഥലത്തും രക്തം ശരിക്കും ഓടുകയാണ്. രക്തമോടാത്ത സ്ഥലങ്ങളിലൊക്കെ രക്തമെത്തുകയാണ്. അപ്പോ നിസ്കാരം എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷെ നമുക്ക് നിസ്കരിക്കാൻ മടിയാണ്. നമുക്ക് നിസ്കരിക്കാതെ പറഞ്ഞാല് അത് എന്തോ ഒരു പേരാണ്. എന്റെ കാരണം ഭക്തിയില്ലാത്തവർക്ക് വലിയ ഭാരം തോന്നുന്ന പ്രവർത്തനമാണ് നിസ്കാരം. അതേസമയത്ത് ഭക്തിയുള്ള ആളുകൾക്ക് നിസ്കാരം വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ സന്തോഷം നിസ്കാരത്തിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം ലോകത്തിന്റെ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ലോകത്തിന്റെ മുഴുവനും സട്ടാവായ റബ്ബിലേക്ക്
മനസ്സ് തിരിച്ചുകൊണ്ട് ഭക്തിപൂർവം നിസ്കരിക്കുമ്പോൾ മനസ്സിനെന്തൊരു സമാധാനമാണ്, മനസ്സിനെന്തൊരു റാഹത്താണ്, എന്തൊരു പുരോഗതിയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നിസ്കാരം മാത്രമല്ല, നിങ്ങൾക്കറിയില്ലേ പള്ളിയിൽ നിന്ന് കുറെ അകലെ താമസിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ പെട്ട ചില സഹാബികൾ, അവര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പള്ളിയുടെ സമീപത്തേക്ക് മാറി താമസിക്കാൻ അനുമതി ചോദിക്കുകയാണ്. നബി തങ്ങൾ പറയുന്നു, വേണ്ട, നിങ്ങൾ അകലങ്ങളിൽ തന്നെ താമസിച്ചോളൂ. എന്തേ കാരണം? നിങ്ങൾ ഓരോ ചവിട്ടടികൾ പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ഓരോ ചവിട്ടടിക്കും നിങ്ങൾക്ക് പുണ്യം രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് പാപം പൊറുക്കപ്പെടുകയാണ്. എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ, നടത്തം എത്ര വലിയ ആരോഗ്യത്തിന് ഗുണകരമായ കാര്യമാണ്. നമ്മുടെ സ്വഭാവം എന്താണ്? വളരെ ചെറിയ സ്ഥലത്താണെങ്കിലും, അതാ ഒന്നുമില്ലെങ്കിൽ ഒരു മോട്ടോർ ബൈക്ക് എടുത്ത് അതിന്റെ മേലെ മാത്രമേ പോകൂ, നടക്കാൻ നിൽക്കൂല. ഒരു ഓട്ടോറിക്ഷ കയറിയിട്ടേ പോകൂ, നടക്കാൻ നിൽക്കൂല. പഴയ ആളുകൾക്ക് ഇന്നുള്ള പല രോഗങ്ങളും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇന്നത്തതുപോലെ രോഗങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ ശരീരം നന്നായി വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ശരീരം വർക്ക് ചെയ്യുന്നില്ല. പഴയ കാലത്ത് നമ്മുടെ സ്ത്രീകള് സുബ്ഹാനല്ലാഹ് വെള്ളം ധാരാളമായി കിണറ്റിൽ നിന്ന് കയറും, അതുപോലെ പാളയും അല്ലെങ്കിൽ ബക്കറ്റ് ഉപയോഗിച്ച് കോരിയെടുത്തു. നല്ല ആരോഗ്യം കിട്ടുന്ന പരിപാടിയാണ് വെള്ളം കോരുക. പിന്നെ അതേ സ്ത്രീകൾ തന്നെ നന്നായി നെല്ലും അതുപോലെ ഗോതമ്പൊക്കെ ഒരള്ളിലിട്ടിട്ട് ഇടിച്ചു പൊടിച്ചു നെല്ല് കുത്തി, നല്ല ആരോഗ്യം കിട്ടുന്ന കാര്യമാണ്. പിന്നെയോ അവര് തന്നെ അമ്മിയുടെ മേലെ വസ്തുക്കൾ ഇട്ട് നന്നായി അരച്ചു, നല്ല ആരോഗ്യം കിട്ടുന്ന കാര്യമാണ്. ഇപ്പൊ സ്ത്രീകളൊക്കെ പരിപാടി എന്താ? സ്ത്രീകളൊക്കെ സ്വിച്ച് ഇടുക, എല്ലാരും വെള്ളം വേണോ സ്വിച്ച്, അരക്കണോ സ്വിച്ച്, പിന്നെ നമുക്ക് എന്താ വേണ്ടത് എല്ലാറ്റും സ്വിച്ച്. പിന്നെ എങ്ങനെയാ പെണ്ണുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകണം? ആരോഗ്യം പോയി. പിന്നെന്താ ചെയ്യുന്നത്? സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് നടന്നാലോ, നടന്നു പോയിട്ട് പിന്നെ സ്വിച്ച് ഇടുകയാണ്. വാസ്തവത്തിൽ ആരോഗ്യം നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ശരീരം വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകണം. നിങ്ങൾ കാണുന്നില്ലേ ചിലര് വിസ എടുക്കണോന്ന് പറഞ്ഞു നിൽക്കും. മോൻ എനിക്ക് എന്താ ജോലി? ഞാൻ വിസയും കാത്തിരിക്കുക. വിസ കിട്ടുമ്പോ അതുവരെ പണിയെടുത്തൂടെ? എന്തെല്ലാം പണിയെടുക്കാനുണ്ട് ഇവിടെ, എത്ര പണിയെടുക്കാം? അവനവന്റെ തൊഴുത്തിൽ പണിയെടുത്തൂടെ? അവനവന്റെ കൃഷിസ്ഥലത്ത് പണിയെടുത്തൂടെ? ഇനി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെല്ലാം വർക്ക് ചെയ്യാനും മനുഷ്യന് കഴിയൂ. ജോലി എടുക്കാതെ മനുഷ്യന്റെ ആരോഗ്യം നശിപ്പിക്കുന്നു. പിന്നെന്താ പരിപാടി? ഒരു പണിയുമില്ല, ഓവാലത്തിന്റെ മുകളിൽ ഇരിക്കുന്നെ. എങ്ങനെ കഥ പറയുന്നെ? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നിഅമതാനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഖ്. രണ്ട് അനുഗ്രഹങ്ങളിൽ പലരും വഞ്ചിതരായി പോയി. ലോകസട്ടാവായ പടച്ചവൻ കൊടുത്ത രണ്ട് മഹത്തായ അനുഗ്രഹങ്ങൾ, അസ്സിഹത്തു വൽ ഫറാഖ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ്. മനുഷ്യന് ആരോഗ്യവും ഒഴിവും ഉണ്ടാകുമ്പോൾ അത് നല്ല നല്ല പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിക്കുക. അതിന് പകരം പലപ്പോഴും ഒഴിവും ആരോഗ്യവും ഉണ്ടാകുമ്പോ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതിലേക്ക് മനുഷ്യൻ ചാടിപ്പോവുക. ഒരിക്കലും തന്നെ പാടില്ലാത്ത വിഷയമാണ്, ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് പരിശുദ്ധ ഇസ്ലാം. അതിന്റെ നയങ്ങൾ, അതിന്റെ നിയമങ്ങൾ, അതിന്റെ നിർദ്ദേശങ്ങൾ അതെത്ര സുന്ദരമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം, ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം. മുസ്ലിമിന്റെ പേരുണ്ടായാൽ മാത്രം പോരാ, അതേപോലെ തന്നെ മുസ്ലിം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ മാത്രം പോരാ, പരിപൂർണമായ മുസ്ലിം. സ്വഭാവത്തിൽ ഇസ്ലാം വേണം, നയപരിപാടികളിൽ ഇസ്ലാം വേണം. ഇന്ന് രാവിലെ ഞാൻ മിഷ്കാത്ത് ഓതിക്കൊടുത്തപ്പോൾ കുട്ടികൾക്ക് ഓതിക്കൊടുത്ത ഒരു ഹദീസ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല, പക്ഷവാദിത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ നമ്മളിൽ പെട്ടവനല്ല.
വർഗീയതയുടെ പേരിൽ മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവരല്ല, ഒരു നേതാവ് ഞങ്ങളിൽ പെട്ടതല്ല എന്ന് പറയണമെങ്കിൽ ആ നേതാവിന് അദ്ദേഹം ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയെ സംബന്ധിച്ച് എത്ര മനസ്സിന് അലോസരമുണ്ടാകണം, എത്ര പ്രയാസം തോന്നണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് കണ്ടില്ലേ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയുമായി നടക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ, വർഗീയതയിൽ മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. മറിച്ച് ചിന്ത എങ്ങനെയാകണം? ചിന്ത എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മ ചെയ്യുക, അവിടെ എല്ലാവർക്കും നീതി. ഖുർആൻ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? എല്ലാവർക്കും നീതി. ശത്രുവിനും നീതി കാണിക്കണം, ശത്രുവിനോടും നീതി കാണിക്കണം. അതാണ് ഇസ്ലാം. ശത്രുവിനോടും നീതി കാണിക്കണം. ശത്രുവാണെന്ന് വിചാരിച്ച് അനീതി ചെയ്യാൻ പാടില്ല. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളോട് ഇങ്ങോട്ട് തെറ്റ് ചെയ്തതിന്റെ വൈരാഗ്യം വെച്ചുകൊണ്ട് നിങ്ങൾ അനീതി പ്രവർത്തിക്കാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്നത് നീതിയാകണം, ശത്രുവാണെങ്കിലും നീതിയാകണം. കണ്ടില്ലേ നിങ്ങൾ ഭരണം നടത്തുന്ന കാലം, അലി റളിയല്ലാഹുവിന്റെ പടത്തൊപ്പി കാണാതെയായി പോയി, കുറെ തെരഞ്ഞു നോക്കി എവിടെയും കിട്ടിയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോ വഴിക്ക് വെച്ച് ഒരു അമുസ്ലിമായ അജ്ഞേയനായ തീയിനെ ആരാധിക്കുന്ന ഒരു മജൂസിയുടെ കൈവശത്തിൽ അത് കണ്ടു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് എന്റെ പടത്തൊപ്പിയാണ്, എനിക്ക് തരണം. അയാള് പറഞ്ഞു, ഇത് ഞാൻ തരൂല, ഇത് എന്റെ കൈവശത്തിലാണ്, ഇത് നിങ്ങളതാണെന്ന് ഞാൻ സമ്മതിച്ചു തരൂല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ കൈവശത്തിലാണ്, അതുകൊണ്ടല്ലേ തരണോന്ന് പറഞ്ഞത്, പക്ഷേ ഇത് എന്റേതാണ്. അയാൾ പറഞ്ഞു, അല്ലല്ല അതെന്റെ. അലി റളിയല്ലാഹു പറഞ്ഞു, അതെങ്ങനെ നിങ്ങളാ എന്റെ പടത്തൊപ്പിങ്ങനെ നിങ്ങളാ, ഒന്നുകിൽ ഞാൻ നിങ്ങൾ വിൽക്കണം, ഞാൻ വിറ്റിട്ടില്ല, അല്ലെ ഞാൻ സൗജന്യം തന്നോ തന്നില്ല, അല്ലെങ്കിൽ നിങ്ങളതായ എന്റേതാണ്. ഇയാള് പറഞ്ഞു, തരൂല്ല. അപ്പൊ തർക്കമായി. അലി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. ഈ അമുസ്ലിം സഹോദരൻ പറഞ്ഞു, ബൈനനാ വബൈനക്കും ഹാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഒരു ജഡ്ജിയുണ്ട്, സുറൈഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ജഡ്ജിയുടെ കോടതിയിലേക്ക് പോകാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണാധികാരിയായ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ കോടതിയിൽ ജഡ്ജിമെന്റിന് വേണ്ടിയിരിക്കുന്ന ജഡ്ജിയാണ് സുറൈഹ്. അലി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? അതിനെ കാണുമ്പോൾ ഭരണാധികാരിയാ ഞാനെന്ന് പറഞ്ഞു. ഇല്ല, പോവാ, അതാണ് ശരി. കോടതിയുടെ മുമ്പിലേക്ക് പോവാ, അതാണ് ശരി. അല്ലാതെ നിയമം കയ്യിലെടുക്കലല്ല. ഭരണാധികാരിയായ ഭരിക്കുന്നവനായാൽ, ഭരിക്കപ്പെടുന്നവനായാൽ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നേരെ കോടതിയിലേക്ക് പോയി, മഹാനായ അലി റളിയല്ലാഹു അൻഹു അവതരിപ്പിക്കുകയാണ്, എന്റെ പടത്തൊപ്പി ഇദ്ദേഹത്തിന്റെ കൈവശത്തിലുണ്ട്. ചോദിക്കുമ്പോൾ അദ്ദേഹം തരുന്നില്ല, അദ്ദേഹം തരുന്നില്ല. ഒരു ജഡ്ജി തീരുമാനം പറയുന്നതിന് മുമ്പ് അപ്പുറത്തും കൂടി കേൾക്കണം. ആദ്യം വന്നാൾ പറഞ്ഞതിനനുസരിച്ച് തീരുമാനം പറയരുത്, അപ്പുറത്തുള്ള ആളെന്നാ പറയുന്നത് കൂടി കേൾക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം. ജഡ്ജി നിങ്ങളവിടെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മജൂസി, ഇത് എന്റെ കൈവശത്തിലാണ്, എന്റേതാണ്, എന്റേതാണെന്നുള്ള എന്താ തെളിവ്? എന്റെ കൈവശം തന്നെ, കൈവശാവകാശം തെളിവല്ലേ, എതിന്റെയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ജഡ്ജി പറഞ്ഞു, ഇത് നിങ്ങളതാണ്, നിങ്ങൾ അവകാശവാദം. തെളിവ് പറഞ്ഞില്ല, നിങ്ങളതാണെങ്കിൽ രണ്ട് സാക്ഷിയെ കൊണ്ടുവന്ന് ഹാജരാക്കുക. രണ്ട് സാക്ഷി വേണം, വിശ്വസ്തരായ സാക്ഷി വേണം. രണ്ടാണ്, ഏതോ ആള് ഒരു കട്ടൻ ചായ കൊടുത്ത സാക്ഷി പറയുന്നവനല്ല, മറിച്ച് വിശ്വസ്തരായ രണ്ട് സാക്ഷി വേണം. അലി റളിയല്ലാഹു അൻഹു, ഓക്കെ, ആരാ രണ്ട് സാക്ഷി? ഒന്ന് എന്റെ മകൻ ഹസൻ, മറ്റൊന്ന് എന്റെ അടിമ ഖംബർ. രണ്ടാളുകൾക്കറിയാം ഇതെന്റതാണ്. ജഡ്ജി ഉടനെ പറഞ്ഞു, രണ്ടാളും ഇവിടെ സാക്ഷിക്ക് കൊണ്ടുവന്നാൽ നിങ്ങളെ മകൻ ഹസൻ സാക്ഷിക്ക് സ്വീകരിക്കൂല. അതെന്തേ? എന്റെ മകൻ എന്ന് പറഞ്ഞാൽ ആരാ? എന്റെ മകൻ മാത്രല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകനാ, ഫാത്തിമ ബീവിയുടെ മകനാ.
സ്വർഗത്തിലെ യുവാക്കളെ നേതാവെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ മോന പോരാ. അതേ ഇന്നബിനി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ ഒരു സയ്യിദാണ്, നേതാവാണ്. ലഅല്ലല്ലാഹു യുസ്ലിഹു ബിഹി ബൈന ഫിയതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ രണ്ട് ചേരിയായി രാഷ്ട്രീയമായി ചേരി തിരിഞ്ഞു പരസ്പരം ഭിന്നിച്ചു നോക്കുമ്പോ ആ മുസ്ലിമീങ്ങളെ രണ്ട് കക്ഷികളെയും സന്ധിയിലാക്കി ഐക്യത്തിന് പ്രവർത്തിക്കുന്ന മോനാണ് എന്റെ ഈ മോനെന്ന് നബിതങ്ങൾ പറഞ്ഞ വലിയ മഹത്വമുള്ള ആളാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ആ ഹസൻ റളിയല്ലാഹുവിനെ കുറിച്ചാണ് ജഡ്ജി ഭരണാധികാരിയായ അലി റളിയല്ലാഹുവിനെ മുഖത്ത് നോക്കി പറയുന്നത്, നിങ്ങളെ മകൻ ഈ കേസിൽ സാക്ഷിക്ക് പറ്റൂല. അതെന്തേ, എന്റെ മകൻ സ്വർഗാവകാശിയല്ലേ? സ്വർഗാവകാശികൾ കള്ളം പറയൂലല്ലോ, അവർ കള്ളസാക്ഷി പറയൂലല്ലോ. അതേ പടച്ചറബിന്റെ അടുക്കൽ സ്വർഗം ലഭിക്കുന്നവർ കള്ളസാക്ഷി പറയാത്തവരാണ്, കള്ളസാക്ഷി പറയാത്തവരാണ് അല്ലേ? അതുപോലെ തന്നെ കള്ളം പറയാത്തവരാണ്, സത്യവാന്മാരാണ്. അൽമുഅ്മിനുലായ കദീബു, ഈമാനുള്ളവൻ കള്ളം പറയൂല. കപട വിശ്വാസിയുടെ ലക്ഷണമാ കള്ളം പറയല്, വാക്കിലംഘിക്കല്, വിശ്വസിച്ചാൽ വഞ്ചിക്കല്, ഇങ്ങനെയൊക്കെയല്ലേ നബിതങ്ങൾ പഠിപ്പിച്ച ആശയം. എന്റെ മകൻ വിശ്വസ്തനല്ലേ? അപ്പോഴാണ് ജഡ്ജിയുടെ മറുപടി, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ മകനെ ഞാനും ബഹുമാനിക്കുന്നു, ഞാനും ആദരിക്കുന്നു, ഞാനും സ്നേഹിക്കുന്നു. പക്ഷേ പ്രശ്നം അവിടെയല്ല, നിങ്ങൾ ബാപ്പയാണ്. ബാപ്പക്കനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിൽ സ്വീകരിക്കില്ല. ബാപ്പക്കനുകൂലമായി മകൻ പറഞ്ഞാൽ, മകൻ അനുകൂലമായി ബാപ്പ പറഞ്ഞാൽ അത് സ്വീകരിക്കൂല. ഓ അതുകൊണ്ടാ പറ്റാത്തത്, നിങ്ങളെ മകന് കുഴപ്പമുണ്ടായിട്ടല്ല, നിങ്ങൾക്ക് ഗുണകരമായി സാക്ഷിക്ക് പറ്റൂല. മഹാനായ അലി റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? സത്യം അലി റളിയല്ലാഹുവിന്റെ പക്ഷത്താണ്, പക്ഷേ കോടതിയിൽ തെളിയിക്കാൻ പറ്റുന്നില്ല. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാം, ഇയാളെ രാത്രി മെല്ലെ പോയി തട്ടിക്കളയാ, അല്ലെങ്കിൽ എന്റെ അനുയായികളെ മെല്ലെ ചൂടാക്കിയിട്ട് ഇയാളെ കൊന്നുകളയാ. കാരണം ഇയാൾ സത്യത്തിന്റെ പക്ഷത്ത് നിന്നില്ലല്ലോ. അങ്ങനെയല്ല, അലി റളിയല്ലാഹു ലോകത്തിന് പഠിപ്പിക്കുകയാണ്. അവിടെ ജഡ്ജിയുടെ മുന്നിൽ അലി റളിയല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, ഓ മജൂസി, ആ തൊപ്പി നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു, പടത്തൊപ്പി നീ എടുത്തോ, എന്റെ കൈവശത്തിൽ വേറെ തെളിവില്ല. ഇതങ്ങ് കേട്ടപ്പോ ഈ മജൂസി അന്താളിച്ചു, മജൂസി ഞെട്ടിപ്പോയി. ഇതെന്തൊരു നീതി, ഇതെന്തൊരു നയം! ഭരണാധികാരി പോലും നിയമം കയ്യിലെടുക്കുന്നില്ല, നിയമം നിയമത്തിന്റെ റൂട്ടിൽ പോവാ. ഇതെന്തൊരു നീതി, ഇതെന്തൊരു നയം, ഇതെന്തൊരു ആശയം! ആ മജൂസി പറയാണ്, നിങ്ങൾ പോകല്ല, നിങ്ങളുടേതാണ് ഇപ്പടത്തൊപ്പി, അതിന് നിങ്ങൾക്ക് വേറെ സാക്ഷി ഉണ്ട്. അതാരാ? ഞാൻ തന്നെ. എനിക്കറിയാലോ നിങ്ങളതാണ്. ഞാൻ പറയുന്നു, ഇത് നിങ്ങളുടേതാണ്, ഈ തൊപ്പി നിങ്ങളുടേതാണ്, ഞാൻ സമ്മതിച്ചു തരുന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ സമ്മതിച്ച സ്ഥിതിക്ക് ആ പടത്തൊപ്പി നിനക്ക് ഞാൻ തരുന്നു. തന്നത് തിരിച്ചു വാങ്ങുന്ന കമ്പനിയല്ല ഞാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുണ്ട്, കൊടുത്തത് തിരിച്ചു വാങ്ങുന്നവൻ കൽകൽബി യഊദു ഫീ ഖൈഹി, ഛർദിച്ചത് നക്കി തിന്നുന്ന നായയുടെ സ്വഭാവമുള്ളവനായി പോകും, കൊടുത്തത് തിരിച്ചു വാങ്ങുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നത് തന്നെ, അത് തിരിച്ചു വാങ്ങുന്ന പരിപാടിയില്ല. അതേസമയത്ത് നിനക്ക് ഞാൻ ഒരു കുതിരയെയും കൂടി തരികയാണ്, ഒരു പടത്തൊപ്പി മാത്രമാണ്. അപ്പോഴാണ് ആ മജൂസി പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇത്രയും നീതിയുള്ള ഒരു പ്രസ്ഥാനത്തിൽ മെമ്പറായി ചേരുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഞാനും ഇതാ പ്രഖ്യാപിക്കുന്നു, ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, ഞാനിതാ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. വാശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു കേവല സാധാരണ മനുഷ്യനല്ല. പുത്തൻവാദികൾ പറയുന്നത് പോലെ മുഹമ്മദ് നബി ഒരു കേവല സാധാരണ മനുഷ്യനല്ല, മറിച്ച് റസൂലുള്ളാഹ് അല്ലാഹു ജല്ല ജലാലുഹു സർവ നന്മകളും വിതരണം ചെയ്യാൻ വേണ്ടി ലോകത്ത് നിയോഗിച്ചയച്ച തുല്യതയില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ഞാനിതാ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു. ഇസ്ലാമിലേക്ക് പൂർവ്വകാലത്ത് ജനങ്ങൾ ഒഴുകി വന്നത് എങ്ങനെയാണ്, ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത് എങ്ങനെയാണ്? അത് തീവ്രവാദത്തിലൂടെയല്ല, ഭീകരവാദത്തിലൂടെയല്ല, അക്രമ പ്രവർത്തനങ്ങളിലൂടെയല്ല, വർഗീയതയിലൂടെയല്ല. ഇസ്ലാമിന്റെ നീതി, ഇസ്ലാമിന്റെ സത്യം, ഇസ്ലാമിന്റെ സഹിഷ്ണുത, ഇസ്ലാമിന്റെ സഹനം, ഇസ്ലാമിന്റെ സൽസ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്തി സമൂഹം ജീവിച്ചപ്പോൾ ഇസ്ലാം വന്നു. 12 ആളുകൾ വന്നു, അതേ 10 പള്ളികൾ നിർമ്മിച്ചു. ഈ കണ്ണൂർ ജില്ലയിലെ മാടായിയിലും ശ്രീകണ്ഠപുരത്തും ധർമ്മടത്തും അങ്ങനെ പല സ്ഥലങ്ങളിലും പള്ളി നിർമ്മിച്ചു. ആ വന്നവർ വന്നത് വാളുമായല്ല, ബോംബുമായല്ല, അവര് വന്നത് വെടിക്കോപ്പുമായല്ല. അവര് വന്നത് എങ്ങനെ? അവരുടെ കയ്യിൽ ഒരു സ്വത്തുണ്ട്. ആ സ്വത്തെന്താണ്? ആത്മീയ ചൈതന്യമാണ്, ഉറച്ച വിശ്വാസമാണ്. അവരിൽ ഒരു പുത്തൻവാദിയില്ല, അവരിൽ മലയാളത്തിൽ പുതുബോധുന്നവനില്ല, സങ്കരവർഗ ജുമയില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നടത്തിയിട്ടില്ല, ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരത്തിനൊരു ഭാഷ, ഖുതുബക്കൊരു ഭാഷ. അങ്ങനെ ഒരു സങ്കരവർഗ ജുമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, മുൻഗാമികൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൽ പുത്തനാശയങ്ങൾ കൊണ്ടുവന്ന് മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് വാദിച്ചവർ ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ പലതും മാറ്റം വരുത്തി. അതിൽ വെള്ളിയാഴ്ചയിലെ ജുമായിൽ മാറ്റം വരുത്തി. വെള്ളിയാഴ്ച മാത്രമല്ലല്ലോ, മക്കയിലും മദീനയിലും അതാ പരിശുദ്ധ റമദാനിൽ 20 റകഅത്ത് തറാവീ നിസ്കരിക്കുന്നു. ഇവിടെ വന്ന മാലിക് ബ്നു ദീനാറും സംഘവും അങ്ങനെയാ പഠിപ്പിച്ചത്. അതിന്റെ എണ്ണം ചുരുക്കി ഇസ്ലാമിന്റെ കർമ്മം മാറ്റി. സുഹൃത്തുക്കളെ, അതേ മക്ക മദീന അടക്കം ലോകം മുഴുക്കെ ജുമയ്ക്ക് 2 വാങ്ങി വിളിക്കുന്നു. അതിലൊന്ന് വെട്ടിച്ചുരുക്കി ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ വെട്ടിച്ചുരുക്കുകയും വിശ്വാസത്തിന് മാറ്റം വരുത്തുകയും ചെയ്ത പുത്തൻവാദികളെ കൂട്ടത്തിലില്ല. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരില്ല, ഹദീസ് മൂടിവെക്കുന്നവരില്ല, മറിച്ച് ആത്മീയമായി ചൈതന്യമുള്ളവർ. അവരൊരു വെള്ളമൂതി കൊടുത്താൽ രോഗം മാറുകയാണ്, കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മഴ ലഭിക്കുകയാണ്, മറ്റൊരു പ്രാർത്ഥന നടത്തിയാൽ മഴ നിൽക്കുകയാണ്. ഓ ജനങ്ങളെ, ആ സൽക്കർമ്മികളായ മഹാന്മാർ, അതോ അതവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതം, ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും. അവരങ്ങ് അറേബ്യയിൽ നിന്ന് ഇവിടെ വരുമ്പോ പ്ലെയിനിൽ കയറി വന്നതല്ല, ആധുനിക സജ്ജീകരണങ്ങളുള്ള കപ്പലല്ല, വെറും പായക്കപ്പലിൽ കയറി. സംവിധാനങ്ങളൊന്നുമില്ല, അതേ തണുത്തതോ ചൂടുള്ളതോ സൂക്ഷിക്കാനുള്ള വസ്തുക്കളില്ല, കരണ്ട് ബാറ്ററി അടക്കമൊന്നുമില്ല. 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ത്യാഗം സഹിച്ച് മാസങ്ങളോളം, അതാ ചിലപ്പോൾ ഉപ്പ് വെള്ളവും പച്ചവെള്ളവും ഒക്കെ കുടിച്ച് ഈ രാജ്യത്തേക്ക് വന്നപ്പോ അവരെ സ്വീകരിക്കാൻ ഇവിടെ ഒരു മഹല്ല് കമ്മറ്റിയില്ല, SSF SYS മുസ്ലിം ജമാഅത്തില്ല, ഒരു സംഘടനയുമില്ല. ഇവിടെയുള്ളത് മുഴുവനും ഹൈന്ദവരാണ്, ഇവിടെയുള്ളത് മറ്റ് മതക്കാരാണ്. അവരുടെ മുന്നിലേക്ക് ആ 12 ആളുകൾ മാലിക് ബ്നു ഹബീബ് തങ്ങൾ വന്നപ്പോ, മാലിക് ബ്നു ദീനാർ തങ്ങൾ വന്നപ്പോ, സറഫ് ബ്നു മാലിക് തങ്ങൾ വന്നപ്പോ, അവരുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്. എന്താണ് ആയുധം? പ്രാർത്ഥന ഒരായുധമാണ്, ദിക്റും സലാത്തും ആയുധമാണ്, സൽസ്വഭാവം ആയുധമാണ്, ആത്മീയ ചൈതന്യം ആയുധമാണ്, സൽസ്വഭാവം ആയുധമാണ്. അല്ലാതെ അവരുടെ കയ്യിൽ മൂർച്ചയുള്ള വാളുകളില്ല. ഇവിടെ വന്നപ്പോഴോ നമുക്കറിയാം
ഈ കേരളത്തിൽ 10 പള്ളികൾ 12 ആളുകൾ നിർമ്മിച്ചു. ആര് സ്ഥലം കൊടുത്തു? ഇവിടെയുള്ള ഹൈന്ദവര് സ്ഥലം കൊടുത്തു, ഇവിടുത്തെ ഹിന്ദുക്കൾ സ്ഥലം കൊടുത്തു, ക്രിസ്ത്യാനികൾ അവരെ സ്വീകരിച്ചു. എന്റെ കാരണം ആ വന്ന ആളുകളുടെ ആത്മീയ ചൈതന്യമാണ്. ഈ ആത്മീയ ചൈതന്യത്തിലൂടെയാണ് ലോകം മുഴുക്കി ഇസ്ലാം മതം പ്രചരിക്കപ്പെട്ടത്, മുസ്ലിമീങ്ങൾ ഉണ്ടായത്. ആ മുസ്ലിമീങ്ങളുടെ മാതൃക കൈവിട്ടുകൊണ്ട് ഓ ചെറുപ്പക്കാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭീതി പരത്തുന്ന, അതുപോലെ തന്നെ നീതിപീഠത്തിന് മുമ്പിൽ പ്രശ്നമുണ്ടാക്കുന്ന, സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലും മുസ്ലിം ചെറുപ്പക്കാരിറങ്ങരുത്. മറിച്ച് നല്ല അച്ചടക്കമുള്ള, അതേ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങളെ മധ്യ നിലവാരമുള്ള സമുദായമാക്കും, മധ്യ നിലവാരം, തീവ്രവാദികളില്ല, ഭീകരവാദികളില്ല, എല്ലാ വിഷയത്തിലും മധ്യ നിലവാരം. സർവജനങ്ങൾക്കും നിങ്ങൾ മാതൃകയാകണം. അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം, എല്ലാവർക്കും മാതൃകയായ ജീവിതം. ആ നിലക്കുള്ള ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ കെട്ടിപ്പടുത്തുണ്ടാക്കുവാനാണ് SSF പ്രവർത്തനം, SOS പ്രവർത്തനം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം. അതൊന്നും രാഷ്ട്രീയ സംഘടനകളല്ല, വേറെ ഏതെങ്കിലും കക്ഷികൾക്ക് വല്ല പ്രയാസവും ഉണ്ടാക്കുന്ന സംഘടനകളല്ല, ആരെയും ശല്യം ചെയ്യുന്ന സംഘടനയല്ല, മറിച്ച് ഖുർആൻ പറയുന്ന നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന. നീ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം, തിന്മയെ നന്മ കൊണ്ട് തടുക്കണം, തിന്മയെ തിന്മ കൊണ്ടല്ല തടുക്കേണ്ടത്. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ പകരം തെറി പറയുകയല്ല വേണ്ടത്, ഇങ്ങോട്ട് കല്ലെറിഞ്ഞാൽ അതിന് നേരെ പത്തരട്ടി കല്ലെറിയുകയല്ല വേണ്ടത്. ഇത് നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കണം. അതേ ഇത് അപ്പോൾ നിന്നോട് കഠിന ശത്രുത വെച്ച് നീങ്ങുന്ന മനുഷ്യൻ നിന്റെ ഉറ്റ മിത്രമത്തെ പോലെ ആകുന്നത് കാണാം. ശത്രുവിനെ മെരുക്കിയെടുക്കുക. അതിനെന്താ വേണ്ടത്? പരസ്പരം അങ്ങോട്ട് ശത്രുത വെക്കാതിരിക്കുക. ഇത് ആരും ആരെയും കുറ്റം പറയാൻ പോകരുത്. ഖുർആന്റെ നിർദ്ദേശമല്ലേ? പരസ്പരം തെറ്റിദ്ധരിക്കരുത്. അതുപോലെ തന്നെ ആരും ആരെയും കുറ്റം പറയരുത്. ഒരാൾ തെറ്റ് ചെയ്തതായി ബോധ്യപ്പെട്ടാൽ ആ തെറ്റ് ചെയ്തവനെ സ്വകാര്യം വിളിച്ച് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നല്ല സ്വഭാവം. നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടവർ അഹ്സനുക്കും അഖ്ലാഖൻ, നല്ല സ്വഭാവമുള്ളവർ, നല്ല സ്വഭാവം. എല്ലാരോടും സ്വന്തം ഭാര്യനോട് നല്ല സ്വഭാവം വേണം. ചില ആളുകളുണ്ട് പുറത്തിറങ്ങിയ നല്ല സ്വഭാവ, വീട്ടിലെത്തിയ കടികടിയ. സ്വന്തം ഭാര്യയോട് നല്ല സംസാരം സംസാരിക്കുക. എനിക്കൊരു ഒരു സഹോദരി എനിക്കൊരു കത്തെഴുതി, സിറാജുലുദ്ദീനിലേക്ക് നേർച്ച ആക്കിയിട്ട് പല സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചിലപ്പോ കത്തെഴുതി. ഓഫീസിൽ വരുന്ന കത്ത് ചിലപ്പോ അത്യാവശ്യമുള്ളതാണെങ്കിൽ എനിക്ക് കാണിക്കും. ഒരു കത്തിൽ ഈ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്ന, നിങ്ങളെ സംഘടനയുടെ പ്രവർത്തകരാണ് എന്റെ ഭർത്താവ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാ, വേറൊന്നും പറഞ്ഞില്ല സ്ത്രീ, ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല ആളാരാണ്. പക്ഷേ എല്ലാരും ജോറാ, പക്ഷെ വീട്ടിലെത്തിയാൽ എന്നോടൊരു ചായ വാങ്ങിക്കൂല, എന്നോട് നല്ല സംസാരം സംസാരിക്കൂല, എന്നോട് വളരെ മോശമായ പെരുമാറ്റം, അങ്ങനെ ആകാൻ പാടില്ല. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം, നല്ല നിലക്കുള്ള ജീവിതമാകണം. ഭാര്യമാരെ പ്രയാസപ്പെടുത്തരുത്. സുബ്ഹാനല്ലാഹ്, ഭാര്യയുടെ കുടുംബത്തെ പ്രയാസപ്പെടുത്തരുത്. നിങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പറച്ചവനെ
കല്യാണം കഴിച്ചിട്ട് പിന്നെ തേക്കിന്റെ പണിയെടുത്ത് റെഡിയായില്ല, ആശാരി തൃശ്ശൂരിന്ന് വന്നില്ല. ഇങ്ങനത്തെ അറപ്രമികളും എല്ലാ അറപ്രമികളും കബറിൽ പോയി കിടക്കണം. ആ പാവപ്പെട്ട കുടുംബത്തെ പ്രയാസപ്പെടുത്തി ഇവിടെ വലിയ അറുണ്ടാക്കിയിട്ട് ജീവിച്ചത് കൊണ്ട് കബറിന്ന് ഒഴിവാവോ? അപ്പൊ കബർ പോയി കിടക്കണം. അവിടെ ആ തൃശ്ശൂരിന്നുള്ള ആശാരി ഒന്നും പണിയെടുക്കില്ല. അവിടെ നമ്മൾ കുളിച്ച് കബറിലാ പോയി കിടക്കണം. പാവപ്പെട്ടവരെ പ്രയാസപ്പെടുത്തരുത്, ഭാര്യമാരോട് ശകാരിക്കരുത്, ഭാര്യമാരെ പ്രയാസപ്പെടുത്തരുത്, അതുപോലെ ആരെയും പ്രയാസപ്പെടുത്തരുത്. അയൽവാസികൾക്ക് നന്മ ചെയ്യണം. അയൽവാസിയുടെ വീട്ടിലേക്ക് ഒരു വണ്ടി കൊണ്ടുപോകാൻ അവൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പറമ്പിന്റെ ഒരു ഭാഗം മണ്ണിന്റെ മതിലാണ്. ആ മണ്ണിന്റെ മതില് മേൽഭാഗം ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്, താഴ്ഭാഗം കുറെ ഇങ്ങ് റോട്ടിന്റെ മേലെ വഴിയിലേക്ക് ഉന്തി നിൽക്കുകയാണ്. ആ താഴ്ഭാഗം ഒന്നിച്ച് എത്തിക്കൊടുത്താൽ അദ്ദേഹത്തിന്റെ വാഹനം അങ്ങ് പോകും. പക്ഷേ തൊടാൻ വിടൂല, എന്റെ വീട്ടിൽ വണ്ടി വന്നാ മതി, അവന്റെ വീട്ടിൽ അങ്ങനെ വണ്ടി കയറണ്ട എന്ന് ചിന്തിക്കുന്ന സങ്കുചിത മനസ്ഥിതിക്കാരില്ലേ? നിങ്ങളെ ഈ ഭാഗത്തൊന്നും അത്തരക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, സങ്കുചിത മനസ്ഥിതി പാടില്ല. വിശാലമായ മനസ്സ് വേണം. വിശാലമായ മനസ്സുള്ളവനാണ് മനുഷ്യൻ. വിശാല മനസ്സ് വേണം. മൃഗങ്ങളെപ്പോലെ പരസ്പരം കുത്തിക്കടിച്ചുകൊണ്ടോ, പരസ്പരം കൊത്തിക്കീറിയിട്ടോ, പരസ്പരം കൊഞ്ഞനം കാട്ടിയിട്ടോ ജീവിക്കേണ്ടവനല്ല മനുഷ്യൻ. മനുഷ്യൻ മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം. പരസ്പര സ്നേഹത്തോടെ ജീവിക്കണം. പോരാ, ജീവികളോടും കാരുണ്യം വേണം. പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും കൊടുത്തില്ല അത് ചെയ്ത സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. പൂച്ചക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തില്ലെങ്കിൽ ഒന്നും പേടിക്കാനില്ല. കാരണം അടുത്ത ഇലക്ഷനിൽ പൂച്ചക്ക് വോട്ടില്ല. വോട്ടിന് വേണ്ടിയല്ല പണിയെടുക്കേണ്ടത്, മറിച്ച് ജീവൻ കാരുണ്യത്തിന് വേണ്ടിയാകണം പണി. ഈ പൂച്ചയെ പിടിച്ചു കെട്ടി അതിന് ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തിയതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിലേക്ക് പോയി. അതേസമയത്ത് മറ്റൊരാളുടെ പാപം അല്ലാഹു തആല പൊറുത്തു കൊടുത്തു. അദ്ദേഹം ചെയ്ത സൽക്കർമ്മം എന്താണ്? അതാ കിണറ്റിന്റെ വക്കിൽ നിന്ന് നനഞ്ഞ മണ്ണ് നക്കുന്ന നായ, നനഞ്ഞ മണ്ണ് നക്കുന്ന നായക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി. ആ നായക്ക് വെള്ളം കൊടുക്കാൻ ബക്കറ്റില്ലാത്തത് കൊണ്ട് കാലിൽ ധരിച്ച ഷൂ അഴിച്ചെടുത്തു. ആ ഷൂവിൽ വെള്ളം കോരി ആ ഷൂ കടിച്ച് പിടിച്ച് കിണറ്റിന്റെ പടവുകൾ കയറി മേലെ വന്ന് നായക്ക് വെള്ളം കൊടുത്തതിനാൽ ഒരു മനുഷ്യന്റെ പാപം പൊറുക്കപ്പെട്ടു. സഹീഹുൽ ബുഖാരിയുടെ ഹദീസല്ലേ രണ്ടും? എല്ലാ ജീവികളോടും കാരുണ്യം വേണം, എല്ലാ വ്യക്തികളോടും കാരുണ്യം വേണം. നമ്മൾക്ക് ശത്രുക്കൾ രണ്ടെണ്ണമാണ്. രണ്ട് ശത്രുക്കളുണ്ട് നമുക്ക്. ആ ശത്രുവിനെ മനക്കരുത്തോടെ നേരിടണം. ആരാണ് ശത്രു? നമ്മുടെ സംഘടനയിൽ പെടാത്തവരല്ല, നമ്മുടെ മതത്തിന്റെ പുറത്തുള്ളവരല്ല, നമ്മുടെ ആശയം അംഗീകരിക്കാത്തവരല്ല. അവര് നമ്മുടെ ആശയം എന്താണെന്ന് അറിയാത്തവരാണ്. നമ്മുടെ ആശയത്തിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ്. അവരോട് നമുക്ക് സഹതാപമാണ്. അതേ സമയത്ത് അതാ നമ്മുടെ ശത്രുക്കൾ ആരാണ്? എല്ലാരും ചൊല്ലിക്കോ ഒരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാല ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. വളരെ നല്ല സഹോദരന്മാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മതി പാടുന്നതിനിടയിൽ മഹാനായ ഇമാം ബൂസിരി തങ്ങൾ ബുറുദയിൽ പറഞ്ഞില്ലേ, നിന്റെ വിരുദ്ധ ചേരിയിൽ രണ്ടാളുണ്ട്, ഒന്ന് പിശാചാണ്. പിശാജ് എപ്പോഴും നിന്നെ കൊണ്ടുപോയി കെണിയിൽ ചാടിക്കാൻ ശ്രമിക്കുകയാണ്, നരകത്തിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ പിശാജിനെതിരായിരിക്കണം നിന്റെ യുദ്ധം. മറ്റൊന്ന് നിന്റെ ശാരീരിക ചാപല്യമാണ്, നിന്നെ അന്യപെണ്ണിലേക്ക് നിന്റെ കണ്ണ് തിരിക്കുന്ന ശരീരത്തിന്റെ ചാപല്യം.
മറ്റൊരാളെ എറിയണം, കുത്തണം, ചീത്ത പറയണം, തെറി പറയണമെന്ന് ചോദ്യം, അതാ നിനക്ക് പ്രചോദനം നൽകുന്ന പിശാച്. വിദ്വേഷവും വെറുപ്പും ശത്രുതയും ഉണ്ടാക്കലാണ് പിശാചിന്റെ ഉദ്ദേശമെന്ന് ഖുർആൻ. ആ പിശാചിനെ വഴിപ്പെട്ടുകൊണ്ട് നീ ഒരിക്കലും ശത്രുവിനെ സൃഷ്ടിക്കരുത്, നീ ഒരിക്കലും ശത്രുവിനെ സൃഷ്ടിക്കരുത്, ആരെയും ശത്രുവായി കണ്ട് നീ ആരെയും തന്നെ തെറി പറയരുത്, കല്ലെറിയരുത്. അതുപോലെ നിന്റെ ശാരീരിക ചാപല്യത്തിന് വഴിപ്പെട്ട് പള്ളിയിൽ വെച്ചതാ സുബിഹിക്ക് ബാങ്ക് വിളിക്കുന്നു, ആ ബാങ്ക് വിളിക്കാൻ മൈക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോ നീയും സംഭാവന കൊടുത്തു. ബാങ്ക് വിളിക്കുന്ന ഉദ്യോഗസ്ഥൻ വലിയ പുണ്യമുള്ള ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാണ് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന വ്യക്തി. അതുകൊണ്ടാണല്ലോ ബാങ്ക് കൊടുക്കുന്ന വ്യക്തിയെ നോക്കല് സുന്നത്താണ്, അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കൽ സുന്നത്താണ്, അച്ചടക്കത്തോടെ കേട്ട് അദ്ദേഹത്തിന് ജവാബ് പറയുന്ന സുന്നത്താണ്, അങ്ങനെ നോക്കല് സുന്നത്താണ് ബാങ്ക് കൊടുക്കുന്ന വ്യക്തിയെ. അതേസമയത്ത് പ്രസിഡന്റിനെ നോക്കല് സുന്നത്തുണ്ടെന്ന് കിതാബിൽ എവിടെയും പറഞ്ഞിട്ടില്ല, സെക്രട്ടറിയെ നോക്കല് സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല. അതിനല്ലേ പള്ളിയിൽ വെച്ച് പലപ്പോഴും തല്ലുണ്ടാക്കുന്നത്, അതിനല്ലേ പള്ളി പൂട്ടുന്നത്. എന്നാൽ ഏറ്റവും വലിയ മഹത്വമുള്ള വ്യക്തിയാണ് ബാങ്ക് വിളിക്കുന്ന വ്യക്തി. ആ ബാങ്ക് വിളിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് അതാ നാട്ടിൽ ചെന്ന് തൊഴിലെടുക്കാൻ കഴിയൂല, കാരണം അഞ്ചു നേരം പള്ളിയിൽ ഹാജരാകണം, പള്ളി വൃത്തിയോടെ സൂക്ഷിക്കണം, അതൊക്കെ അദ്ദേഹത്തിന്റെ കടപ്പാടാണ്. പള്ളിയുടെ പരിസരങ്ങളിലുള്ള ബാത്റൂമിലേക്ക് ഒരാൾ വന്നാൽ, ഒരു അതിഥി വന്നാൽ, അത് നാറാത്ത നിലക്ക് തന്നെ അത് നിലനിർത്തണം, ഒരു മനുഷ്യന് കയറാൻ പറ്റുന്ന ബാത്റൂം ആകണം. അതിന് വേറെ ഉദ്യോഗസ്ഥന്മാരെ കമ്മിറ്റിക്കാര് നിശ്ചയിച്ചെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിലോ പടച്ച റബ്ബിന്റെ ആ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി, റബ്ബിന്റെ വീട്ടിന് വേണ്ടി സേവനം ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലത്തിന് കണക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിങ്ങളെ, പള്ളി വൃത്തിയാക്കൽ ഒരു താഴ്മയുള്ള പരിപാടിയല്ല. ലോകത്തെ ഏറ്റവും വലിയ നേതാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് നോക്കുമ്പോ അതാ പടിഞ്ഞാറേ ചുമരിന്റെ മേലെ, അന്നത്തെ ചുമര് ഒരുപക്ഷെ മരത്തിന്റെ കഷ്ണങ്ങൾ കൊണ്ടുള്ള ചുമരാകാം, ആ ചുമരിന്റെ മേലെ ആരോ കാർക്കിച്ചു തുപ്പിയിട്ട് കഫമുണ്ട്. ആ കഫം വൃത്തിയാക്കാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനുയായിയെയോ ഒരു ശിഷ്യനെയോ ഒരാളെയും കാത്തിരുന്നിട്ടില്ല. അവിടുത്തെ കൈകൊണ്ടൊരു ചെറിയ കല്ലെടുക്കുന്നു, ആ കല്ലുകൊണ്ട് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കൈകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഭവനമായ പള്ളിയുടെ ചുമരിൽ നിന്ന് ഹബീബായ നബി തങ്ങൾ കഫം പുരട്ടിക്കഥാ ചുരണ്ട് കളയുന്നു. അതാണല്ലോ നമ്മുടെ നേതാവും നമ്മുടെ മാതൃകയും വേണ്ടത്. പലപ്പോഴും യാത്രക്കിടയിൽ ചില പള്ളിയിൽ ഒന്ന് ബാത്റൂമിൽ കയറി ഒതുവെടുക്കാമെന്ന് കരുതിയാൽ, ബാത്റൂമിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ് ക്ലോസറ്റിന്റെ കളറ് വെളുത്തതായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിന്റെ കളറ് മഞ്ഞയാണ്. ഉപയോഗിക്കുന്ന വ്യക്തി ഒരു ദിവസവും അത് കഴുകാറില്ല. പള്ളിയുടെ പരിസരങ്ങളിലല്ലാതെ നാറുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാകൂല. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതും അതൊക്കെ നന്നായി നടത്തേണ്ടതുമാണ്. ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന വ്യക്തിക്ക് ശമ്പളം കൊടുക്കാൻ വരിസംഖ്യ കൊടുക്കുന്നവൻ തൊട്ടടുത്ത വീട്ടിലാണ് താമസം, പക്ഷേ അവൻ പള്ളിയിൽ നിസ്കാരത്തിനെത്തുന്നില്ല. ചോദിക്കട്ടെ, പള്ളിയുടെ പരിസരങ്ങളിലുള്ളവർക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമല്ലേ? ഒരു പക്ഷേ കർമ്മശാസ്ത്രത്തിൽ വലിയ പുണ്യമുള്ള സുന്നത്തെന്ന് പറഞ്ഞേക്കും, പക്ഷേ കണ്ണിന് കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പോലും നിങ്ങൾക്ക് ബാങ്ക് കേൾക്കാറുണ്ടെങ്കിൽ പള്ളിയിൽ വന്നേ പറ്റൂ എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. അത് സ്വീകരിച്ച് ജീവിക്കേണ്ടവരല്ലേ മുസ്ലിം? പള്ളിയിലെ ജമാഅത്തിന് വരണം, അവിടെയാ വാശി വേണ്ടത്. കമ്മിറ്റിയിൽ ആരാകുമെന്നതിനല്ല വാശി കൂട്ടേണ്ടത്, ജമാഅത്തിന്
ആര് പങ്കെടുക്കുമെന്നതിനാണ് വാശി വേണ്ടത്. അതേ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റിൽ ഇരിക്കണം, എഴുന്നേറ്റ് പോകരുത്. ഖുർആനല്ലേ വസ്ബിർ നഫ്സക മഅല്ലദീന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹ, പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിങ്ങളെ ശരീരവും നിങ്ങൾ ബന്ധാക്കി വെക്കൂ. ദുആ നടക്കുമ്പോൾ ഇറങ്ങിപ്പോകല്ല. അങ്ങനെ ദുആയിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നവരുണ്ടാകാം. ഖുർആൻ പറയുന്നു, വലാ തുഖീമന്ന ഗഫൽന ഖൽബഹു അൻദിക്രിന. നമ്മളെ ദിക്റിന് ഭാഗ്യമില്ലാത്ത ചിലരുണ്ട്. ദിക്റ് ചെല്ലും വേറങ്ങിപ്പോകും, ഖുർആൻ ഓതും വേറങ്ങിപ്പോകും. സുബ്ഹാനല്ലാഹ്, ഒരു മരിച്ച വീട്ടിൽ വെച്ച് മരിച്ച മയ്യത്തിന്റെ പേരിൽ ഒരു ഖുർആൻ ഓതി ദുആ ചെയ്യാൻ ഫാത്തിഹ എന്ന് പറയുമ്പോ ഇറങ്ങിപ്പോകുന്ന ഒരു കൂട്ടരെ കാണാം. അവർക്ക് എന്തേ പ്രശ്നം? ഖുർആൻ പറയുന്നു, വലാ തുഖീമന്ന ഗഫൽന ഖൽബഹു അൻദിക്രിന, നമ്മുടെ ദിക്റ് അവരുടെ മനസ്സിലേക്ക് കടക്കുന്നില്ല. അത്തരം കക്ഷികളെ വഴിപ്പെട്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കക്ഷിയിൽ പെട്ടുപോകല്ലേ. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിങ്ങളും പങ്കെടുക്കണേ. പ്രാർത്ഥിക്കുന്ന മുസ്ലിയാരും കുറച്ച് ചിന്തിക്കണം. ബസ്സിന് പോണ്ടവരുണ്ടാവും, കൂടുതൽ സമയമില്ലാത്തവരുണ്ട്, അധികം നീട്ടി പ്രാർത്ഥിക്കുക. ചെറിയ ദുആ കൊണ്ട് ആളുകളെ പിരിച്ചു വിടണം. അധികം നീട്ടിയിട്ട് ഈ ദുആ ഒന്ന് കഴിഞ്ഞിട്ടാൻ വേണ്ടി ഒരു ദുആ, അങ്ങനെയായി പോയി. എല്ലാറ്റിനും പരിധികളുണ്ട്. ഇസ്ലാമിന് എല്ലാറ്റിനും നിയമങ്ങളുണ്ട്. നിയമങ്ങൾ പാലിക്കണം, എല്ലാ സ്ഥലത്തും പാലിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഭക്തിപൂർവ്വം ജീവിക്കണം, സാലിഹീങ്ങളെ ജീവിതം നയിക്കണം. ആ സാലിഹീങ്ങളെ ജീവിതം നയിച്ചു മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, സറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു സുന്നത്തി ജമാഅത്തിൽ ഉറച്ചു നിന്നു. അതിന്റെ ആശയ പ്രകാരം ഭക്തിയോടുകൂടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാ മതക്കാരും മതമില്ലാത്തവരും അവരെ ബഹുമാനിച്ചു, ആദരിച്ചു, സ്നേഹിച്ചു, സൽക്കരിച്ചു, പള്ളിക്ക് സ്ഥലം കൊടുത്തു. ഒരു കുഴപ്പമില്ല. ഈ സമുദായത്തിന്റെ ആദ്യം കഴിഞ്ഞുപോയ ആളുകൾ എന്തുകൊണ്ടാണോ നന്നായ, അതുകൊണ്ടേ അവസാനമുള്ളവർ നന്നാവും. വേറെ പുതിയ പരിപാടി ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. ആദ്യത്തെ മുൻഗാമികൾ എങ്ങനെ നടന്നു അതേപോലെ ജീവിക്കും. അതിന് തയ്യാറാകണം, അതിന് പ്രചോദനം നൽകാനാണ് നമ്മുടെ സംഘടനകൾ. നമ്മളാരും മാസൂമികളായ നബിമാരല്ല. പ്രസംഗിക്കുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് എന്ന് പറയാൻ എനിക്കൊരിക്കലും ധൈര്യമില്ല. അള്ളാഹു നമുക്കെല്ലാം മാപ്പ് നൽകുമാറാകട്ടെ. അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാകാം, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യൻ ദുർബലനാണ്. ആ തെറ്റുകളിൽ നിന്ന് മോചനം നേടണം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. എന്റെ കാരണവന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഒരു കസ്റ്റംസ് കടന്നു പോകണം. ആ കസ്റ്റംസ് കടന്നു പോകുമ്പോൾ കസ്റ്റംസിലൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത വസ്തുക്കളും ചുവന്നു പോയാൽ ആ കസ്റ്റംസിലേക്ക് പോകുന്നതിന് ഇറങ്ങിയത് മുതലേ പേടിയും വേജാറും അല്ലേ. ആ കസ്റ്റംസ് വിട്ടുപോകാൻ സുബ്ഹാനല്ലാഹ് സ്ക്രീനിന്റെ മുമ്പിൽ വരുമ്പോ നമ്മളെ പരിശോധിക്കുമ്പോ അതാ കാണുന്നു അലോട്ടില്ലാത്ത വസ്തു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. സൗദി അറേബ്യയിലേക്ക് പോവാൻ അല്ലെ യുഎഇയിലേക്ക് പോവാൻ കുറച്ച് മയക്കുമരുന്നും കൊണ്ടാണ് പോയത്. ഈ മയക്കുമരുന്ന് അവിടെ എത്തി കസ്റ്റംസിൽ വെച്ച് പിടിച്ചു. ഈ പിടിച്ചവന്റെ ബേദാർത്രയാണ്, അവന്റെ കുടുംബത്തിന്റെ വിഷമം എത്രയാണ്, അവനിനി എപ്പോഴാ വെളിച്ചം കാണുക എന്ന പേടിയിലാണ്. എന്നാൽ ഭൂമിയിലുള്ള ജയിലറകളില്ലേ, ഭൂമിയിലുള്ള ശിക്ഷകളില്ലേ, ഭൂമിയിലുള്ള കോടതികളില്ലേ, ഭൂമിയിലുള്ള നിയമവ്യവസ്ഥകളില്ലേ, അതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകൾ അത് കുറഞ്ഞ കാലം കൊണ്ട് തീരൂലേ. മരിക്കുന്നത് വരെ ജയിലിൽ കിടന്നാൽ മരണത്തോടെ പരിഹാരമായില്ലേ. ഒരു തെറ്റും ചെയ്യാത്ത ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു, ഷാഫിഈ ഇമാം തങ്ങളുടെ ശിഷ്യനാണ്. ഇമാം ഷാഫിഈ തങ്ങൾ മുൻകൂട്ടി തന്നെ ശിഷ്യനോട് പറഞ്ഞില്ലേ, ഓ ഇമാം ബുവൈത്തി,
നിങ്ങൾ ഇരുമ്പിന്റെ ചങ്ങലയിലായി മരിച്ചു പോകും. മേലാൽ വാരുന്ന ഭീഷയം പറഞ്ഞവർ അവലിയാക്കളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു കൂട്ടരുണ്ട്. പിന്നെ വരുന്ന കാര്യം മുൻകൂട്ടി പറയുന്നവരുണ്ട്. സംശയം വേണ്ട, പുത്തം വാദിക്കും വേണ്ട. കെ എം മൗലവി അല്ലേ കേരളത്തിൽ പുത്തൻവാദം കൊണ്ടുവന്ന ആള്? അദ്ദേഹം എഴുതിയതല്ലേ അൽവിലായത്തുൽ കറാമ? അതേ, അത് മുജാഹിദിന്റെ പണ്ഡിത സംഘടനയല്ലേ പ്രസിദ്ധീകരിച്ചത്? അതിൽ അദ്ദേഹം അതാ പറഞ്ഞിരിക്കുന്നു, നബി തങ്ങളുടെ സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം ഇന്നീലാ ഉറാനീലാ മക്തൂലം ഫീ അവ്വലി മൻ ഖുതില, നാളെ യുദ്ധത്തിൽ ഒന്നാമത് മരിക്കുന്ന വ്യക്തി ഞാനായിരിക്കുമെന്ന് മകനോട് പറയാണ്. പറഞ്ഞതുപോലെ തന്നെ മരിക്കുകയാണ്. അങ്ങനെ മുൻകൂട്ടി വിഷയം പറയാൻ അല്ലാഹു വിരം കൊടുക്കുന്ന മഹാന്മാരുണ്ട്. അത് ബുഖാരിയിലെ ഹദീസാണ്. അത് അതാ കെ എം മൗലവി തന്നെ ഉദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയത്തിലൊന്നും സംശയം വേണ്ട. ഇരിക്കട്ടെ, ഷാഫി ഇമാം തങ്ങളെ ശിഷ്യനോട് പറയുന്നു, നിങ്ങൾ ഇരുമ്പ് ചങ്ങലയിൽ മരിച്ചു പോകും. സുബ്ഹാനല്ലാഹ്, ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹു, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ വചനമാണ്, അത് സൃഷ്ടിയാണെന്ന് പറയണമെന്ന് പുത്തൻവാദികൾ നിർബന്ധിച്ചപ്പോ പുത്തൻവാദികൾക്ക് സ്വാധീനമുള്ള ഭരണകൂടമായിരുന്നു. ആ ഭരണകൂടം നിർബന്ധിച്ചപ്പോ സുന്നത്തിന്റെ വിശ്വാസം കൈയൊഴിക്കാത്തതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടു. കൈക്ക് ചങ്ങല വെച്ചു, കാലിന് ചങ്ങല വെച്ചു. വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ വലിയ ആഗ്രഹം, പക്ഷേ ചങ്ങലയിലൂടെ എഴഞ്ഞഴഞ്ഞൊന്ന് വരും. ജയിലിന്റെ വാതിൽക്കലെത്തുമ്പോൾ കാവൽക്കാര് തിരിച്ചേക്കും, അല്ലാ നിന്റെ വിളിക്കുത്തരം ചെയ്ത് വരാൻ ഞാൻ ഇറങ്ങി, പക്ഷേ അവരനുവദിക്കുന്നില്ലെന്ന് പറയും. ആ ഇമാം തങ്ങൾ ജയിലിൽ വെച്ചല്ലേ മരണപ്പെട്ടത്? കൈകാലുകൾക്ക് ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടല്ലേ മരിച്ചു പോയത്? ത്യാഗത്തിന് പലപ്പോഴും സന്നദ്ധരാകേണ്ടി വരും, ത്യാഗം സഹിക്കേണ്ടി വരും, പ്രയാസം സഹിക്കേണ്ടി വരും. അപ്പോഴാണ് റബ്ബിന്റെ അടുക്കൽ വലിയ സമ്മാനമായ സ്വർഗം ലഭിക്കുക. ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഓർക്കണം. അതാ നമുക്കൊരു കസ്റ്റംസ് കടന്നു പോകാനുണ്ട്. ആ കസ്റ്റംസ് ദുനിയാവിലെ കസ്റ്റംസ് അല്ല. നിങ്ങൾ കേൾക്കാറില്ലേ, എല്ലാരും നമ്മളിലേക്ക് വരും. അല്ല പറയാണ്, നമ്മളവരെ കണക്ക് നോക്കും. അല്ല പറയാണ്, അങ്ങനെ ഒരു കണക്ക് നോക്കല് മുന്നിൽ വരാനുണ്ട്. ആ കണക്ക് നോക്കുന്ന സമയത്ത് നീ ഇവിടുന്ന് കൊണ്ടുപോയ വസ്തു എന്താണ്? ജമാഅത്തായുള്ള നിസ്കാരമാണോ, ദിക്റുകളാണോ, സലാത്തുകളാണോ, അതേ ഖുർആനോത്താണോ, ധർമ്മമാണോ, അയൽവാസിക്ക് നന്മ ചെയ്തതാണോ, സാധുക്കളുടെ സാന്ത്വന പ്രവർത്തനം നടത്തിയതാണോ, നീ നല്ല വാക്ക് പറഞ്ഞതാണോ, തെറ്റി നിൽക്കുന്നവരെ മസ്ലഹത്താക്കാൻ ശ്രമിച്ചതാണോ, നിന്റെ ഭാര്യയോട് നല്ല സ്വഭാവം കാണിച്ചതാണോ, ഭർത്താവിനെ വഞ്ചിക്കാതെ വിശ്വസ്തത കീപ്പ് ചെയ്ത് ജീവിച്ചതാണോ, ബാപ്പവുമക്ക് ഹിദ്മത്തെടുത്തതാണോ, നീ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാതെ ആലിമീങ്ങളെ ആദരിച്ചതാണോ, സയ്യിദന്മാരെ സ്നേഹിച്ചതാണോ, നല്ല കാര്യങ്ങളാണോ, നിന്റെ ലഗേജ് പരിശോധിക്കുമ്പോ സൽകർമ്മമാണോ. അതിന്റെ ഗുണം അനുഭവിക്കുകയാണ്. അലോട്ടില്ലാത്ത വസ്തുക്കളുമായിട്ടാണ് നീ റബ്ബിന്റെ കസ്റ്റംസിലേക്ക് ചെല്ലുന്നതെങ്കിൽ, ഓ ചെറുപ്പക്കാരാ, മദ്യപാനിയാണോ, പലിശക്കാരനാണോ, അന്യപെണ്ണിനെ ഫോൺ ചെയ്ത് ശല്യം ചെയ്തവനാണോ, നീ അതാ അലിവീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞവനാണോ, കുറ്റവും കുറവും പറഞ്ഞവനാണോ, മറ്റുള്ളവനെ നിസ്സാരപ്പെടുത്തിയവനാണോ, അയൽവാസിക്ക് ശല്യം ചെയ്തവനാണോ, കുടുംബ ബന്ധം മുറിച്ചവനാണോ, അനാവശ്യത്തിൽ ഇടപെട്ടവനാണോ, നിന്റെ
നിന്റെ ലഗേജ് പരിശോധിക്കുമ്പോൾ അലോട്ടില്ലാത്ത ഭാരവുമായി വന്ന നിന്റെ ഈ ലഗേജും കൊണ്ട് റബ്ബിന്റെ കസ്റ്റംസ് കടന്നു പോകലെങ്കിലേ ഇതിനെ കുറിച്ച് ചിന്ത വേണം കേട്ടോ. ജീവിതം കഴിഞ്ഞു പോയി, അതാ ഇനി എത്രയുണ്ടെന്നറിയില്ല. കഴിഞ്ഞ ജീവിതത്തിൽ അപാകത വന്നിട്ടുണ്ടോ? റബ്ബ് സുബ്ഹാനഹു വതആല വല്ലാത്ത കാരുണ്യമുള്ള രാജാവാണ്. വറബ്ബുകൽ ഗഫൂറു ദുർറഹ്മാ, ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്, വലിയ കാരുണ്യമുള്ള റബ്ബാണ്. അവൻ തന്ന കണ്ണുകൊണ്ട് നീ ഹറാമ് നോക്കി, അവൻ തന്ന കാതുകൊണ്ട് ഹറാമ് കേട്ടു, അവൻ തന്ന കൈ കൊണ്ട് ഹറാമ് പിടിച്ചു, അവൻ തന്ന കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു. അതെല്ലാം അവൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. നിന്റെ പേരിൽ അതാ നടപടി സ്വീകരിച്ചു. നിന്റെ കണ്ണിന്റെ കാഴ്ചയില്ലാതെയാക്കാൻ, കാതിന്റെ കേൾവിയില്ലാതെയാക്കാൻ, കയ്യും കാലും കുഴച്ചു കളയാൻ അവനൊരു പ്രശ്നവുമില്ല. പക്ഷേ നിനക്ക് നന്നാകാൻ ചാൻസ് തരികയാണ് റബ്ബ്. ഇനിയെങ്കിലും ഒന്ന് നന്നാകട്ടെ. അങ്ങനെ ചാൻസ് കിട്ടി കിട്ടി ജീവിക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിൽ വന്ന തെറ്റുകൾക്ക് റബ്ബെങ്ങാനും നടപടി സ്വീകരിച്ചെങ്കിൽ നമുക്കിന്ന് ജീവിതമില്ല കേട്ടോ. ആ നടപടി സ്വീകരിക്കാതെ പിന്നെയും പിന്നെയും തൗബ ചെയ്യാൻ വേണ്ടി, ഖേദിച്ച് മടങ്ങാൻ വേണ്ടി വന്നുപോയ തെറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് മയച്ചു കളഞ്ഞ് ഏട് നന്നാക്കി വെക്കാൻ വേണ്ടി ആയുസ് കിട്ടിയ നമ്മൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച്. ജീവിതത്തിൽ രഹസ്യമായി ചെയ്ത തെറ്റുകളുണ്ട്, അള്ളാഹു അത് കണ്ടിട്ടുണ്ട്. ബാപ്പ, ഉമ്മ, നേതാവ്, അനിയായി, ഉസ്താദ്, ശിഷ്യൻ പലരും കാണുമെങ്കിൽ ചെയ്യില്ലായിരുന്നു, പക്ഷേ റബ്ബ് കണ്ടിട്ടുണ്ട്. മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മയച്ചു കളയാതെ കോടതിയിലേക്ക് പോകാമോ? ചെയ്ത തെറ്റുകൾ തൗബ ചെയ്ത് മയപ്പിക്കണോ? ഇനി ബാക്കിയുള്ള ജീവിതമോ അത് പരമാവധി സൽക്കർമ്മത്തിൽ മുഴുകണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം, തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലി മരിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാകണം സംഘടനാ പ്രവർത്തനം, അതിനുവേണ്ടിയാകണം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, അതിനുവേണ്ടിയാകണം നമ്മുടെ എല്ലാം എല്ലാമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്തു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്കിജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കണം റഹ്മാനേ. പഴയകാലത്ത് തലശ്ശേരി താലൂക്കിൽ എസ് എസ് എഫിന്റെ പ്രവർത്തനം നടത്തുന്ന കാലത്ത് ഈ വഴിക്കൊക്കെ എപ്പോഴും വരാറുണ്ടായിരുന്നു. ശിവപുരത്തെ പഴയ പള്ളിയിൽ ഞാൻ എത്രയോ കിടന്നുറങ്ങിട്ടുറങ്ങിട്ട് എത്രയോ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനിപ്പോ അവിടെ പകരി മുസ്കരിക്കാൻ കയറിയപ്പോ ഞാൻ പറഞ്ഞു, അതുപോലെ ശിവപുരത്ത് ആബുട്ടി ഹാജി നല്ലൊരു മനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. വെറും കേവലം ഒരു ഓല ഷെഡ് കെട്ടിയിട്ട് സിറാജുള്ള കുറ്റിയാടിയിൽ ആരംഭിച്ചപ്പോ 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയില്ല, മദ്രസയില്ല, ഒരു സ്ഥാപനവും ഇല്ല, ഒരു സുന്നിക്കും ഇല്ല. ഓല ഷെഡ് കിട്ടിയിട്ട് സിറാജുൽ തുടങ്ങിയപ്പോ ആ ഷെഡിൽ മദ്രസ, ഷെഡിൽ ദർസ്, മുദരിസായി ഞാനും എന്റെ കൂട്ടാളികളൊക്കെ ഷെഡിൽ തന്നെ. അങ്ങനെ ഷെഡിൽ താമസിക്കുന്ന കാലത്ത് അബൂട്ടി ഹാജി കാണാൻ വേണ്ടി വന്നു. ഷെഡിൽ ഈ മുതഅല്ലിമീങ്ങളും മുദരിസമാരും പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പൊട്ടി പൊട്ടി കരഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അങ്ങനെയുള്ള പലരും ആ കാലഘട്ടങ്ങളിൽ ഈ പരിസരങ്ങളിലുള്ളവർ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. കാവുമ്പടിയിലും അതുപോലെ തില്ലങ്കേരിയിലും ഇരിട്ടിയിലും മട്ടന്നൂരിലും ഈ പരിസരങ്ങളിൽ ഞാൻ പ്രസംഗിക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ട് ഏകദേശ സ്ഥലങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഒക്കെ പഴയ കാലത്താണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അങ്ങനെ പോയി പോയി അന്ന് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് താടി മുളച്ചിട്ടുണ്ടായിരുന്നില്ല. താടി മുളച്ച് അതിന്റെ കളറെല്ലാം മാറി. അങ്ങനെ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് യാത്ര അറിയില്ല, ഒരു അറിവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വിനീതനായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം, മരിക്കുന്നതുവരെ ആരോഗ്യത്തോടെ ദീനിന്റെ ഖിദ്മത്തുകൾ ചെയ്യാൻ തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖിന് പ്രാർത്ഥിക്കണം എന്ന് വസീയത്ത് ചെയ്യുന്നു. 10 മണി കൃത്യത്തിന് ഉറങ്ങിക്കൊള്ളണം എന്ന് ഡോക്ടറുടെ ഓർഡറാണ്. അതുകൊണ്ട് ഞാൻ 9 മണിക്കൂറിന് പോകുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിലും സമയം വൈകിപ്പോയി. അതുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെയുണ്ട്. ഇൻഷാല്ലാ തങ്ങൾ നല്ല ദുആ നടത്തും. ദുആയിലൊക്കെ നിങ്ങൾ എല്ലാവരും പങ്കുചേരണം. സയ്യിദന്മാരുടെ ദുആക്ക് വലിയ ഇജാബത്തുണ്ട്, പ്രത്യേകതയുണ്ട്. വെറുതെ ഒന്നല്ല, ഉമർ മുഖത്താബ് അള്ളാഹുവിന് മഴയില്ലാതെ ആയിപ്പോ. ഉമർ മുഖത്താബ് ആരാന്നറിയോ? ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമനാണ് സയ്യിദന ഉമർ മുഖത്താബ്. മഴയില്ലാതെ ആയപ്പോ എന്താ ചെയ്തത്? മഴയില്ലാതെ ആയപ്പോ അള്ളാഹുവിനോട് ദ്വാരുന്നു. ആ ദ്വാ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ദ്വാരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി ഇടയാളനാക്കി സാധാരണ ദുആ ചെയ്യാറുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നാ കുന്നാന തവസ്സലു ബിനബിയിനാ ഫതസ്ഖീനാ, ഞങ്ങൾ റസൂലുള്ളാഹിനെ ഇടയാളനാക്കി എപ്പോഴും ദ്വാരക്കലുണ്ട്, അപ്പോഴൊക്കെ പഠിച്ചവനെ ഇനിയുമായ തരലുണ്ട്. എന്നാൽ വൈന്നാന തവസ്സലു ബിഅമ്മി നബിയിനാ, ഞങ്ങളുടെ ഹബീബായ നബി തങ്ങളുടെ പിതൃ സഹോദരനായ വ്യാഖ്യാനത്തിൽ ഇമാം അസ്ഖലാനി രേഖപ്പെടുത്തിയത് കാണാം. പോരാ, അതിന്റെ പുറമേ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിങ്ങളൊന്ന് ദുആ ചെയ്യൂ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹത്വമുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. പക്ഷേ നബിയുടെ കുടുംബമായതുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഈ സദസ്സിൽ വരുമ്പോ മഹാനായ ഖലീൽ തങ്ങളെ ദുആ പ്രതീക്ഷിച്ചവരാണ്. പക്ഷേ തങ്ങൾക്ക് വളരെ നിർബന്ധമായി മലേഷ്യയിൽ പോകേണ്ടി വന്നതിനാൽ വരാൻ കഴിയാത്ത ചുറ്റുപാട് വന്നു. പകരം ഇവിടെ തങ്ങളുണ്ട്. ഇൻഷാല്ലാ നബി തങ്ങളുടെ കുടുംബങ്ങൾക്കൊക്കെ മഹത്വമുണ്ട്. ഇവിടെ തങ്ങളെ ദുആ കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. 10 മണിക്ക് കിടന്നുറങ്ങണമെന്ന് നിങ്ങളോടല്ല പറഞ്ഞത്, എന്നോടാണ്. അതേ ഞാൻ ഉറങ്ങണമെങ്കിൽ കുറ്റിയാടിയെത്തോളും. എന്റെ ഭാര്യ ഒറ്റക്കൊരാളും ഇല്ലാതെ പേരോടെ എന്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ അവളോട് മുരക്രമമായി പോകും. അതിനാൽ എനിക്ക് പോകാൻ സമ്മതം തരണം. നിങ്ങളെല്ലാ പരിപാടി കഴിഞ്ഞിട്ടേ പോകാവൂ. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളെ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ. അല്ലാ, മെമ്പർഷിപ്പ് പ്രവർത്തനം നടക്കുന്ന സമയമാണ്. SSF വിദ്യാർത്ഥികൾ SSF, SYS യുവാക്കൾ SYS, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ എല്ലാവരും മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞ എല്ലാം പെടും. എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം, മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തണം, നല്ല പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ കൊണ്ടുവരണം. ഒരിക്കലും നമ്മൾ മറ്റൊരാളെ ശത്രുവായി കണ്ട് പ്രവർത്തിക്കാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കണം. കൂടെയുള്ളവരെ സ്വർഗത്തിലെത്തിക്കണം. പിഴച്ചു പോയവരുണ്ടെങ്കിൽ അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കാണിക്കണം. ഈ ലക്ഷ്യത്തിൽ പ്രവർത്തനവുമായി മുന്നേറണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ. അല്ലാ, ഞങ്ങൾ നിന്ന് മരിച്ചു പോയവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ. അല്ലാ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത 10,000 സിറാജ് ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും ഏൽപ്പിച്ചവരുണ്ട്. വരുന്ന വഴിക്ക് 2 സ്വർണത്തിന്റെ വള ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ പലതും തന്നവരുണ്ട്. റബ്ബേ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്ത് വലിയ ഫലം കിട്ടിയെന്ന് നീ കൊടുത്ത ഫലങ്ങൾ അനുഭവിച്ചതിന്റെ പേരിൽ 1,000 നേർച്ച ചെയ്യുന്നവരുണ്ട്. 2 ലക്ഷം വെച്ച് നേർച്ച ചെയ്തവരുണ്ടോ? ചെയ്യുന്നവരുണ്ടോ? ധർമ്മം ചെയ്യുന്നവരുണ്ടോ? നീ ഖബൂൽ ചെയ്യണേ. അല്ലാ, അവരുദ്ദേശിച്ചത് നീ കൊടുക്കണേ. അല്ലാ, ആ സ്ഥാപനത്തിന് നീ തന്ന ബറക്കത്ത് നിലനിർത്തി തരണേ. അല്ലാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ എന്തു തെറ്റു വന്നുപോയോ അതൊന്നും നിന്റെ കോടതിയിൽ ഞങ്ങളെ വിചാരണ രീതി വഷളാക്കാതെ ഞങ്ങളെ ശിക്ഷിക്കാതെ രക്ഷിക്കണേ. അല്ലാ, മാപ്പ് തരണേ. അല്ലാ, ഇനിയുള്ള
ഉള്ള ജീവിതം തഖ്വയിലായി ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട്, തൊഴിലില്ലാത്തവർക്ക് തൊഴില്, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം, സമാധാനമില്ലാത്തവർക്ക് സമാധാനം, എല്ലാം നീ കൊടുക്കണേ അല്ലാ. ഖാലിദ് ഉസ്താദും ഭാര്യയും മൂന്ന് മക്കളും അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. ഈ നാട്ടുകാരൻ ദുആ ചെയ്യണമെന്ന് ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞവരുണ്ട്. റബ്ബേ, അദ്ദേഹത്തിനും ഞങ്ങൾക്കുമൊക്കെ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാം നീ പൊരുത്തപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി ജീവിക്കുന്ന കാലത്തോളം നീ പൊരുത്തപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. എല്ലാ ബഹുമാനങ്ങളും എല്ലാ പവറുകളും എല്ലാ സ്റ്റാറ്റസുകളും എല്ലാ അധികാരങ്ങളും എല്ലാ കാര്യങ്ങളും വിട്ട് സ്വന്തം ഭാര്യ കൂടെ ഇല്ലാതെ, മക്കളില്ലാതെ, ബാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, നേതാക്കളില്ലാതെ, അനുയായികളില്ലാതെ ഒറ്റക്ക് ഞങ്ങൾ ചെയ്യുന്ന യാത്രയായ മരണം, ആ മരണം നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ എതിരേറ്റ് കൊണ്ടുപോകും. സന്തോഷത്തിന്റെ വേർപാടാക്കണേ അല്ലാ. ഞങ്ങൾ ചോദിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയം വെച്ച എല്ലാ ഭൂമിതികൾക്കും ദിവസാരം നൽകണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരും എഴുന്നേറ്റ് ഫാത്തിഹ പറയണം. തങ്ങളുടെ കയ്യിൽ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഈ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകന്മാരുടെ ദീനീ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുൽ മജ്ലിസ് സഹകരണ കസേര മുന്നോട്ടിട്ട് തങ്ങളെ കൊണ്ടിരുന്നിട്ട് തങ്ങളുടെ കൈക്കാണ് ബർക്കത്ത്. എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായങ്ങൾ കൊടുക്കണം. അള്ളാഹു ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് നല്ല സംഭാവന കൊടുക്കണം. 100,000 50,000 അതിപ്പോ കൈ കൊടുക്കണ്ട, 50,000 അതുപോലെ 25,000 10,000 5,000 അങ്ങനെ ഒക്കെ കൊടുക്കണം. അവരവരെ കഴിയുന്ന അല്ലാഹ് പണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇങ്ങനെ ഓർമ്മിക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കുക. അള്ളാഹു തആല നമ്മളെല്ലാവരും സാലിഹീങ്ങളിലും പെടുത്തട്ടെ. ഈ നാട്ടിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ ജമാഅത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിന്റെ പരിസരങ്ങളിലും ജമാഅത്തുകളിലും നാടുകളിലും ഒക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ തോഫിക്കട്ടെ. എല്ലാവരും ഫാത്തിഹ. അൽ ഫാത്തിഹ.